ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകും നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ട്സ് 17 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി 17:5-6 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ അവരെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ച ആ മനുഷ്യർ ഇതാ ഇവിടെയും വന്നെത്തിയിരിക്കുന്നു. യാസോൻ അവരെ സ്വീകരിച്ചു. യേശു എന്ന് വേറൊരു രാജാവ് ഉണ്ടെന്ന് പറഞ്ഞ ഇവരെല്ലാം സീസറിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ജനങ്ങളെല്ലാം നഗരാധിപരും ഇത് കേട്ട് അസ്വസ്ഥരായി. എങ്കിലും യാസോനെയും മറ്റുള്ളവരെയും ജാമ്യത്തിൽ വിട്ടു. നമ്മൾ ചിന്തിച്ചതാ, യേശുവിനെ കർത്താവ് എന്ന് അവർ പുട്ട് ഫോർവേഡ് ചെയ്തു. കുരിശിൽ കിടന്ന കള്ളം പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. പിന്നെ കർത്താവ് ജനിച്ചപ്പോ ഹെറോദോസ് യഹൂദർക്ക് ഒരു രാജാവ് ജനിച്ചെന്ന് കേട്ടാണ് നടുങ്ങിയത്. അപ്പൊ കർത്താവിൻ്റെ ഒരു കിങ്ഡം, സ്വർഗ രാജ്യത്തെ കുറിച്ച് കർത്താവ് പ്രസംഗിച്ചത്. ഇംഗ്ലീഷിലാണ് കിങ്ഡം ഓഫ് ഹെവൻ. കിങ്ഡം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു കിങ് ഉണ്ടെന്നുള്ളത്. അപ്പൊ യേശു കർത്താവ്, യേശുവിന് നമ്മൾ പല ആട്രിബ്യൂട്ട്സ് ഉണ്ട്. രാജാവാണ്, പ്രവാചകനാണ്, രാജാവ് പ്രവാചകൻ, പുരോഹിതനാണ്. അതിൽ ഈ കിങ് എന്നുള്ളത് നമ്മളൊന്നും അത്രയങ്ങ് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഈ അപ്പസ്തോല പ്രവൃത്തിയിലാണ് നമുക്ക് എയർലി ക്രിസ്ത്യാനിറ്റിയുടെ എന്തെങ്കിലും ഹിസ്റ്ററി കിട്ടാൻ അപ്പസ്തോല പ്രവൃത്തിയുള്ളൂ. അപ്പൊ അവര് പുട്ട് ഫോർവേഡ് ചെയ്ത യേശു ക്രിസ്തു ഒരു കിങ് ആയിട്ട് അവർ പുട്ട് ഫോർവേഡ് ചെയ്തിരുന്നു. നമ്മൾ റെവലേഷനിൽ വായിക്കുന്നുണ്ട് അവന്റെ ഒരു നാമം ഉണ്ടായിരുന്നു, രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ രാജാവും. ഐസ്യ 9 നമ്മൾ വായിച്ചു, ഗവൺമെന്റ് ഈസ് അപ്പൺ ഹിസ് ഷോൾഡർ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്ന രാജ്യത്വം ഇപ്പോഴാണ് പുനഃസ്ഥാപിക്കുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ ഒരു ഭരണം ഈ ഭൂമിയിൽ വരുന്നുണ്ട്. കർത്താവ് പറഞ്ഞില്ല ഇങ്ങനെ രാജ്യം ഒന്നും വരാൻ പോകുന്നില്ല, അതൊക്കെ സ്പിരിച്വൽ കിങ്ഡം ആയിരുന്നു, ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, ഇറ്റ്സ് ഗോയിങ് ടു കം. അത് നിങ്ങൾ സമയം അറിയണ്ട. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് എന്റെ സാക്ഷികളായിട്ട് ലോകത്തിന്റെ അറുതികൾ വരെയും അല്ലെങ്കിൽ അറ്റം വരെയും ഈ സുവിശേഷം അറിയിക്കുക. അപ്പൊ നമ്മള് യേശുവിനെ ആ കിങ് എന്നുള്ള ആ ആട്രിബ്യൂട്ട് നമ്മൾ ഓർത്തിരുന്നേ പറ്റൂ. ഹിസ് ഗോയിങ് ടു ബിക്കം എ കിങ്, ഹിസ് ഗോയിങ് ടു കം ആൻഡ് റൂൾ ദി വേൾഡ്. കർത്താവിന്റെ എറ്റേണൽ കിങ്ഡം, ദാവീദിനോട് പറയുന്നില്ലേ, നിന്റെ സിംഹാസനം ചിരപ്രതിഷ്ഠിതമായിരിക്കും. ആ എറ്റേണൽ കിങ്ഡം കർത്താവിന്റെ, അത് നമ്മൾ ചിന്തിച്ചാ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെന്നുള്ളൂ. കാരണം നമുക്ക് ബൈബിൾ മുഴുവൻ പഠിക്കണ്ടേ, അപ്പൊ ഒരു ലൈഫ് ടൈം അല്ല പല ലൈഫ് ടൈം പഠിച്ചാൽ തീരാത്തതുണ്ട് ബൈബിളിനകത്ത്. സോ 10 തുടങ്ങി വായിക്കുമ്പോ, 17:10 തുടങ്ങി, ഉടനെ സഹോദരർ പൗലോസിനെയും സീലാസിനെയും രാത്രിയിൽ ബെറോയിലേക്ക് അയച്ചു. അവർ അവിടെ എത്തി യഹൂദന്റെ സിനഗോഗിലേക്ക് ചെന്നു. നമ്മൾ വായിക്കുന്ന പൗലോസ് എവിടെ ചെന്നാലും ആദ്യം ഇങ്ങോട്ട് പോകും, യഹൂദന്റെ സിനഗോഗിൽ പോകും. നല്ലൊരു മെത്തേഡാ. കാരണം ഇപ്പോ ഗ്രീക്കുകാരുടെ അമ്പലത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ അവിടെ ചെന്നാല് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട്. അതുകൊണ്ട് പൗലോസ് എവിടെ ചെന്നാലും ആദ്യം പോയിക്കൊണ്ടിരുന്ന യഹൂദന്റെ സിനഗോഗിലേക്ക്. ഇതിനു മുമ്പ് നമ്മളത് വായിച്ചതാ, ഈ 17 തന്നെ സ്റ്റാർട്ടിങ്ങില്, ആംഫിപലോസിലും അപ്പോലോസിലും കൂടി സഞ്ചരിച്ച് തെസലോനിക്കയിൽ എത്തിച്ചേർന്നു. അവിടെ യഹൂദന്റെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു, പതിവ് അനുസരിച്ച് പൗലോസ് അവിടെ ചെന്നു. അപ്പോ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തേക്കാ പോകുന്നത്. നമുക്കും അത് നല്ലൊരു പ്രാക്ടീസ് തന്നെ. അപ്പം എവിടെ ചെന്നാലും ആ ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ നാമം വഹിക്കുന്ന ഒരു ജനത്തോട് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത്. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ യഹൂദരുടെ സുവിശേഷം ആയതുകൊണ്ടല്ല, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ എല്ലായിടത്തും പൗലോസിന്റെ ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. ഇപ്പോ ലുദിയായുടെ കേസ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന പുഴത്തീരത്ത് ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടെന്ന് കേട്ട് പൗലോസ് അങ്ങോട്ട് പോയി അല്ലേ. അപ്പൊ ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. നമ്മളും ഈ കർത്താവിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് സുവിശേഷം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ ഇത്തിരി ഈസിയാണ് നാച്ചുറലി. ഇവിടെ 17 സിനഗോഗിലേക്ക് ചെന്നു. ഇവിടുത്തെ യഹൂദർ തെസലോനിക്കയിൽ എവിടെയുള്ളവരാ, അവര് ബെറിയയിലുള്ളവര്, രാത്രിയിൽ ബെറോയിലേക്ക് അയച്ചു. ബെറോയിലുള്ള യഹൂദര് തെസലോനിക്കയിലുള്ളവരെക്കാൾ കുലീനരായിരുന്നു. റീസൺ പറഞ്ഞേക്കുന്നത്, ഇവർ താല്പര്യപൂർവ്വം വചനം സ്വീകരിച്ചു, ഇവ ഇങ്ങനെ തന്നെയോ എന്ന് കാണാൻ നിത്യവും അവർ വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിച്ചിരുന്നു. അവരിൽ വളരെ പേർ വിശ്വാസം സ്വീകരിച്ചു. കൂട്ടത്തിൽ ഉന്നത പദവിയിലുള്ള നിരവധി ഗ്രീക്ക് സ്ത്രീ പുരുഷന്മാരും
സ്ത്രീപുരുഷന്മാരും. എന്നാൽ ബെറയിലും പൗലോസ് ദൈവജനം പ്രഘോഷിച്ചു എന്നറിഞ്ഞപ്പോൾ തെസലോനിക്കാരായ യഹൂദർ അവിടെ എത്തി ജനക്കൂട്ടത്തെ ഇളക്കി വിട്ടു. അപ്പൊ ഇതില് നമുക്ക് തെസലോനിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലേഖനം പൗലോസ് എഴുതിയിട്ടുണ്ട്. ബെറോയിലുള്ളവർക്ക് വേണ്ടി ലേഖനം എഴുതേണ്ടി വന്നില്ല പൗലോസിന്. കാരണം എന്താ, അവര് കറക്റ്റ് ചെയ്യാനൊന്നുമില്ലായിരുന്നു, കാരണം അവര് സെൽഫ് കറക്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്നും ചിന്തിക്കുന്നതാണെങ്കിലും എഗെയിൻ വി ആർ ടു തിങ്ക്, നമ്മൾ എന്നും ചിന്തിക്കുന്ന ഒരു വചന 17 verse 11 അല്ലെ. കാരണം ബറയിലുള്ളവര് തെസലോണിക്കയിലുള്ളവരെക്കാൾ കൂലി, അത് ആ വേർഡ് ഇംഗ്ലീഷിൽ വായിക്കുമ്പോ 17 verse 11 എന്ന് വെച്ചിരിക്കുന്നത്. അതെ, അപ്പൊ അതീ പറഞ്ഞേക്കുന്ന ഫെയർ മൈൻഡഡ് ആയിരുന്നു. അതിലൊന്ന് വായിക്കാം, സെയിം ആണ് ട്രാൻസ്ലേഷൻ. അവര് ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. ഇനി ലിയോയുടെ നോബിൾ മൈൻഡഡ് ആയിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ദി സ്പിരിച്വൽ ലൈഫിലെ നോബിലിറ്റിയുടെ അല്ലെങ്കിൽ ഫെയർ മൈൻഡഡ്നെസിന്റെ ഏറ്റവും വലിയൊരു സൈൻ എന്ന് പറയുന്നത് ദൈവവചനം കേൾക്കുന്നതല്ല. കേൾക്കാതെ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇല്ല. കേൾക്കുക മാത്രം ചെയ്താൽ നമ്മൾ ഫെയർ മൈൻഡഡോ അല്ലെ നോബിൾ മൈൻഡഡോ എന്ന് പറയാൻ പറ്റത്തില്ല. ആര് പ്രസംഗിച്ചാലും ഇപ്പോൾ ഞാൻ എവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അതേപടി അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അപ്പൊ ഫെയർ മൈൻഡഡ് അല്ല. ഇതിനകത്ത് ഇത് ശരിയാണോ എന്ന് എന്ത് ചെയ്യണം, പരിശോധിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അറിയാൻ വയ്യാതെ അത് പരിശോധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം തരുന്ന മെസ്സേജ് വചനം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ FS 11 എടുക്കുമ്പോൾ FS 2 അല്ല 4 അതായത് ദൈവം സഭയ്ക്ക് ഒരു ശുശ്രൂഷകൾ കൊടുത്തതിനെ കുറിച്ച് എഴുതിയേക്കുന്നിടത്ത് 4:4 തുടങ്ങി വായിക്കുമ്പോൾ അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരാകാനും ചിലർക്ക് പ്രവാചകരാകാനും ചിലർക്ക് സുവിശേഷ പ്രഘോഷകരാകാനും ചിലർക്ക് ഇടയന്മാരാകാനും ചിലർക്ക് അധ്യാപകരാകാനും വരങ്ങൾ നൽകി. ആക്ച്വലി അത് വരങ്ങളുടെ പേരാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ള, ഗിഫ്റ്റുകളുടെ പേരുകളാണ് പറഞ്ഞേക്കുന്നതൊക്കെ. ക്രിസ്തുവിന്റെ പർപ്പസ് ഇതായിരുന്നു, ക്രിസ്തുവിന്റെ ശരീരം കെട്ടിപ്പടുക്കുക എന്ന ശുശ്രൂഷയ്ക്ക് വിശുദ്ധരെ ഒരുക്കാനായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരം കെട്ടിപ്പടുക്കുന്ന ശുശ്രൂഷ ആരെ ഏൽപ്പിച്ചേക്കുന്നത്? വിശുദ്ധരെ, വിശുദ്ധരെ ഒരുക്കാനായിരുന്നു. അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യം നേടി ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച്. അപ്പൊ ഈ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട നോളജ് ബൈബിളിനെ കുറിച്ചുള്ള നോളജ് അല്ല, പ്രത്യുത അതെ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് ക്രിസ്തുവിന്റെ പരിപൂർണതയിൽ എത്തി പക്വത ആർജിക്കും വരെ ഇത് തുടരും. അങ്ങനെയായാൽ ഇതാണ് ചിന്തിക്കുന്നത്, അങ്ങനെയായാൽ മനുഷ്യരുടെ വക്രബുദ്ധിയും വഞ്ചന നിറഞ്ഞ കുതന്ത്രങ്ങളും മെനഞ്ഞെടുക്കുന്ന ഓരോരോ തത്വങ്ങളുടെ കാറ്റിൽപ്പെട്ട് കുട്ടികളെ പോലെ നാം ആടി ഉലയുകയില്ല, മറിച്ച് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരണം. അവനാണ് ശിരസ്, ശരീരം മുഴുവൻ അവനെ ആശ്രയിക്കുന്നു. അനവധി സന്ധിബന്ധങ്ങളോട് കൂടിയ വിവിധ അവയവങ്ങളുള്ള ശരീരം ഓരോ അവയവവും അതതിന്റെ ജോലി ചെയ്യുമ്പോൾ വളർന്ന് സ്നേഹത്തിൽ പടുത്തുയർത്തപ്പെടുന്നു. അപ്പോൾ ഒരു സഭയിൽ എല്ലാ അവയവം ഇതായാലും ഓരോരുത്തരും നമ്മളെല്ലാം കർത്താവിൻ്റെ അവയവങ്ങളാണ്. ഓരോ അവയവവും അതതിന്റെ ജോലി ചെയ്താലേ ശരീരം വളർച്ച പ്രാപിക്കത്തുള്ളൂ. ഇപ്പൊ ശിരസുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ ഓരോ അവയവത്തിനും ജീവനുള്ളൂ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അത് ഫിസിയോളജിയാ, ഹ്യൂമൻ ഫിസിയോളജിയാ. കാരണം ബ്രെയിനുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലം നിർജീവമായി തീരും. അപ്പൊ ഇത് പറഞ്ഞേക്കുന്ന ഈ 14 sentence അങ്ങനെയായാൽ എങ്ങനെയായാലാ, അതായത് ഈ പല ഗിഫ്റ്റുകളൊക്കെ സഭയ്ക്ക് തന്നേക്കുന്ന എല്ലാത്തിന്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ ശരീരം കെട്ടിപ്പടുക്കുക എന്ന ശുശ്രൂഷയ്ക്ക് വിശുദ്ധരെ ഒരുക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരം കെട്ടിപ്പടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഈ കെട്ടിപ്പടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എഴുതിയേക്കുന്നത്, വിശ്വാസത്തിലുള്ള ഐക്യം നേടി. കാരണം പലപ്പോഴും ലോകത്തിൽ വിശ്വാസത്തിലുള്ള ഐക്യം ഇല്ല, പലരും പല ഡോക്ടർക്കാരും പല ഐഡിയക്കാരും ഇല്ല. പക്ഷേ ഈ വിശ്വാസത്തിലുള്ള ഐക്യം നേടണമെങ്കിൽ ഈ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഗിഫ്റ്റുകൾ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്താലേ വിശ്വാസത്തിലുള്ള ഐക്യം നേടുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ഒന്ന് പറയും, വേറൊരാൾ വേറൊന്ന് പറയും. കാരണം ഇത് പലപ്പോഴും ആൾക്കാർ കമന്റ് ചെയ്യുന്നതൊന്നും പഠിച്ചിട്ടല്ല. ഒരാൾ ഒരിക്കൽ എന്നോട് തന്നെ പറഞ്ഞ, അതായത് ബൈബിളിനോളം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ബുക്ക്, ഇത്രയും തലതിരിഞ്ഞ ഒരു ബുക്ക് ഇല്ല എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു ബൈബിൾ വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടില്ല.
അങ്ങനെ ആൾക്കാർ അതിനെ കുറിച്ചൊരു ഒപ്പീനിയൻ പറഞ്ഞു. ബൈബിൾ വായിച്ചിട്ടില്ല, പക്ഷെ ഇത്രയും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് ലോകത്തിലില്ല. വേറൊരാൾ ഒരിക്കൽ പറഞ്ഞ ഒരു പാട്ട് പാടി, ഇത് ചില സംഭവങ്ങൾ ഓർത്തിരിക്കുന്ന ആ പാട്ടിന്റെ ട്യൂൺ ഒന്നും ശരിയല്ല. അപ്പൊ പറഞ്ഞ ട്യൂണിങ് കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകൾ, അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അതൊന്നും ശരിയല്ല. പലപ്പോഴും നമ്മളൊരു ഒപ്പീനിയൻ പറയുന്നത് അറിഞ്ഞിട്ടല്ല, അറ്റ്ലീസ്റ്റ് നമ്മള് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈലൻസ് റാദർ ദാൻ മേക്കിംഗ് എ ഫൂളിഷ് സ്റ്റേറ്റ്മെന്റ്. ഒരു ബൈബിളിനെ കുറിച്ച് ഒരു ബൈബിൾ തെറ്റാന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ പറഞ്ഞ ഒരു മിനിമം 20 years ഓഫ് റിസർച്ച് ഈ ബുക്ക് ചെയ്യാതെ ബൈബിളിനെ കുറിച്ച് ഒരു നെഗറ്റീവ് കമന്റ് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇത് അത്രയേറെ സംഭവങ്ങൾ, ലോക ആരംഭം തുടങ്ങി ലോക അവസാനം വരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചേക്കുന്ന ബുക്കാണ്. അപ്പൊ ഇത് തെറ്റാന്നോ ശരിയാന്നോ പറയണമെങ്കിൽ ഇതിനകത്ത് 20 years എങ്കിലും റിസർച്ച് ചെയ്യാതെ പറയുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ ഒരു വാല്യൂ ഇല്ല. സെയിം വേ അപ്പൊ ഇവിടെ പറഞ്ഞിപ്പാണ് ഈ വിശ്വാസത്തിലുള്ള ഐക്യം നേടണമെങ്കിൽ ഇത് പഠിച്ചേ പറ്റൂ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബൈബിളിൽ ചില ഡോക്ട്രിൻസ് ഉണ്ട്, ചിലര് ഈ നമ്മളധികം ഡോക്ട്രിൻസ് അങ്ങനെയുള്ള ഈ പല ചർച്ചകളുടെ ഡോക്ട്രിൻസ് നമ്മൾ ചിന്തിക്കാറില്ല, ബട്ട് കുറച്ചൊക്കെ അറിയേണ്ടത് ആവശ്യ കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ. ഇപ്പൊ ഒരു മുൻനിർണയ ഉപദേശമുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ രക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം ദൈവം നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദി എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷ പോവില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ദെൻ പലതരം ഉപദേശങ്ങളുണ്ട്. പക്ഷെ ഇത് ഈ വിശ്വാസത്തിലെ ഐക്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഓരോരുത്തരും തീക്ഷ്ണമായിട്ട് അന്വേഷിച്ചാലും വിശ്വാസത്തിലെ ഐക്യം നേടുള്ളൂ. നമുക്ക് ഇന്നുള്ള സ്റ്റീൽ അതിന് സഫീഷ്യന്റ് ആണോ എന്ന് സംശയമുണ്ട്. കാരണം ഒരു സത്യം നമ്മൾ പഠിക്കണമെങ്കിൽ അതിനു വേണ്ടി ഡിവോട്ടഡ് ആയിട്ട് സെർച്ച് ചെയ്താലേ അറിയത്തുള്ളൂ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഭാഷാപരത്തെ കുറിച്ച് തർക്കങ്ങളുണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് പലപ്പോഴും ഇതിനെ കുറിച്ച് തർക്കിക്കുന്ന ആൾക്കാര് ഈ ഗിഫ്റ്റ് ഉള്ളവരല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് അവര് ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, തീക്ഷ്ണതയോടെ കാണിച്ച് ദൈവം അത് നൽകാത്ത അല്ലെങ്കിൽ അത് പ്രാപിക്കാത്തടത്തോളം കാലം അത് ഇറ്റ്സ് വേസ്റ്റേജ് ഓഫ് ടൈം അതിനെ കുറിച്ച് സംസാരിച്ച് സമയം കളയുന്നത്, കാരണം അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നോളജ് സമ്പാദിക്കുന്ന തെറ്റൊന്നല്ല. അറ്റ് ദി സെയിം ടൈം എന്ന് പറഞ്ഞേക്കുന്നവർ ഇവിടെ ഈ ശുശ്രൂഷകളെല്ലാം ദൈവം സഭയ്ക്ക് നൽകിയേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫസ്റ്റ് ഈ സത്യം പറഞ്ഞ് ക്രിസ്തുവിന്റെ ശിരസിലേക്ക് വളരണമെങ്കിൽ ആദ്യം എന്ത് വേണം, വിശ്വാസത്തിലുള്ള ഐക്യം നേടി. അങ്ങനെ ഇവിടെ എഴുതിയേക്കുന്ന അങ്ങനെയായാലും നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യം നേടി ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചു. നമുക്ക് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഒരു സത്യമുണ്ട് ഇല്ലേ. ഇപ്പൊ മുൻനിർണയം ഉണ്ടാകാനും ഇല്ലാതാകാനും ചാൻസ് ഇല്ല, ഒന്നുകിലും ഉണ്ട് അല്ലേ ഇല്ല. അത് അന്വേഷിക്കാത്ത ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു കൺഫ്യൂഷനും ദൈവത്തിൽ നിന്നുള്ളതല്ല നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, അവരുടെ യേശു ക്രിസ്തു. ബൈബിളിലെ ഏറ്റവും വലിയ തീമാണ് കർത്താവിന്റെ മരണം അടക്കം പൊന്നെടുക്കാനും. ഈ യേശു ക്രിസ്തുവിന് മരിക്കാനും മരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ഐദർ ദി എൻടയർ മുസ്ലിംസ് ആർ റോങ് ഓർ ദി എൻടയർ ക്രിസ്ത്യൻസ് ആർ റോങ്. അപ്പൊ ഇത് 100 crore കൂടുതൽ പോപ്പുലേഷൻ ഉള്ള കമ്മ്യൂണിറ്റീസാ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, പക്ഷെ എല്ലാവരുടെയും പൊതുവേ ഉള്ള ഒരു അക്സെപ്റ്റഡ് ട്രൂത്ത് എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെ, എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ്, പല വഴിയാന്നുള്ളൂ നോക്കിയത്. അപ്പൊ ഈ മതങ്ങളെല്ലാം സെയിമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. എല്ലാ മതങ്ങളുടെയും ടീച്ചിങ് സെയിമാണ്, മതങ്ങളെല്ലാം സെയിമാണ്. പക്ഷെ ബൈബിളിന്റെ ടീച്ചിങ് മാത്രം ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിലിവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച. അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചാല് ഒരു ഡിഫറൻസ് ഒപ്പീനിയനും വരില്ല. അതുകൊണ്ട് പത്രോസിന്റെ ലൈനത്തിൽ 2 Peter 3 ലാസ്റ്റ് അവിടെ ബൈബിൾ പഠിക്കാനല്ല പത്രോസ് പറഞ്ഞേക്കുന്നത്, നമ്മൾ വായിക്കാറില്ല 3:17 ഭാഗം വായിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാര്യം മുൻകൂട്ടി ഗ്രഹിച്ച് നിയമ നിഷേധികളുടെ തെറ്റിൽ കുടുങ്ങി സ്ഥിരചിത്തത നഷ്ടപ്പെടാതിരിക്കാൻ ജാഗരൂകരായിരിക്കുക. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലും കൃപയിലും വളരുക. അവന് ഇപ്പോഴും എന്തെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അതിന്റെ 18 സെന്റൻസ് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഈ ബൈബിൾ നോളജും കർത്താവിനെ കുറിച്ചുള്ള നോളജും ടോട്ടലി രണ്ട. ഇപ്പൊ അഗാബാസ് അല്ല, ഗമാലിയലിന് തിരുവഴുത്തിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരുന്നു ഇല്ലേ. ഈവൻ വേദജ്ഞർക്ക് നല്ല നോളജ് ഉണ്ടായിരുന്നു. കർത്താവ് ഉണ്ടായപ്പോ അവർക്കറിയായിരുന്നു യൂദായാലും ബത്ലഹമിൽ തന്നെ ക്രിസ്തു ജനിക്കുള്ളൂ, കാരണം ഇറ്റ് വാസ് റിട്ടൺ. പക്ഷെ അവര് കർത്താവിനെ കണ്ടെത്തിയില്ല, കർത്താവിനെ കുറിച്ചുള്ള നോളജ് ഇല്ലായിരുന്നു. സെയിം വേ ഈ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാൻ ഒരു മുഖാന്തരമാണ് ദൈവത്തിന്റെ വചനം, അല്ലാതെ
ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച്. പക്ഷെ അത് ഭയങ്കര കൺഫ്യൂസിങ്, ആൾക്കാർ അത് തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. പൊതുവെ വചനത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിവുണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്, ബട്ട് നോട്ട് നെസസറിലി. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച്, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ കണ്ടുമുട്ടിയിട്ട് 5 വർഷമായവരുണ്ട്, 2 വർഷമായിട്ടുള്ളവരുണ്ട്. ഇപ്പൊ നമ്മുടെ കാര്യം എടുക്കണ്ടേ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരുടെ കാര്യം ആലോചിച്ച്, കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേയില് ഹസ്ബൻഡ് വൈഫും തമ്മിലുണ്ടായിരുന്ന നോളജാണോ 2 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ ആണോ ജോലി? അതും അറിയത്തില്ല, ലൈക്സ് അറിയില്ല, ലൈക്സ് അറിയത്തില്ല, ഡിസ്ലൈക്സ് അറിയത്തില്ല, പിന്നെ മുൻകോപി ആണോന്ന് അറിയത്തില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ എന്നറിയത്തില്ല, ഒന്നും അറിയില്ല. പക്ഷെ 5 വർഷം ജീവിച്ചു കഴിയുമ്പോഴത്തേക്കും ഏകദേശം കുറെ കാര്യങ്ങൾ മനസ്സിലാകത്തില്ലേ. ഹിസ്റ്റു വിത്ത് ദി ലോർഡ്, രക്ഷിക്കപ്പെടുമ്പോഴുള്ള നോളജ് ആയിരിക്കരുത് 10 വർഷം കഴിയുമ്പോൾ. കർത്താവിന്റെ പൗലോസ് പറയും, നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. മീൻസ് കർത്താവ് എങ്ങനെ ചിന്തിക്കുമെന്ന് ഒരു സാഹചര്യത്തെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടാകേണ്ടതാണ്. അത് കാരണം ഇതിൽ റിവീൽഡ് ആയിരിക്കുന്ന കാര്യം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, 1 തെസ്സലോണിയൻസില് സെക്ഷൽ ഇമ്മൊറാലിറ്റിയെ കുറിച്ച് ചാപ്റ്റർ 4 പരിശുദ്ധാത്മാവ് എഴുതിയപ്പോ, ഈ വക കാര്യങ്ങളിൽ കർത്താവ് കഠിനമായിട്ട് പ്രതികാരം ചെയ്യും. പൗലോസിന് അത് കർത്താവിനെ കുറിച്ചുള്ള നോളജ് എന്ന് മനസ്സിലായ കാര്യം. ഇപ്പൊ ഓൾഡ് ടെസ്റ്റാമെന്റിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ ഓൾഡ് ടെസ്റ്റാമെന്റ് ഉള്ളവരെല്ലാം സെക്ഷൽ ഇമ്മൊറാലിറ്റി എക്സ്പ്രസ് ചെയ്തിട്ടുള്ളവരാ, എക്സെപ്റ്റ് ജോസഫ് ആക്ച്വലി. ദേൻ ദാവീദ് വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, അബ്രഹാം വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, സോളമൻ വ്യഭിചാര കേസേ ഉള്ളൂ. ബൈബിൾ എന്ന് പറഞ്ഞ വ്യഭിചാര കേസാണ് ഓൾഡ് ടെസ്റ്റാമെന്റ്. യൂദ വ്യഭിചാരമാണ്. പക്ഷെ പൗലോസിന് ഇത് എവിടുന്ന് കിട്ടിയ നോൾ? പൗലോസ് ഈ വക കാര്യങ്ങൾ കർത്താവ് കഠിനമായിട്ട് പ്രതികാരം ചെയ്യും എന്ന് അറിയുക. അപ്പൊ ഈ ദൈവ ഇത് കർത്താവിനെ കുറിച്ചുള്ള നോളജ്, ദൈവവചനത്തിൽ നിന്നാണെങ്കിൽ അത് ആ ഒരു ഇൻഫ്ലുവൻസിൽ എത്തണം, ഇത്തിരി ബുദ്ധിമുട്ടാണ്. കർത്താവ് ന്യൂ ടെസ്റ്റാമെന്റ് ടീച്ചിങ് ഉണ്ട്, ബട്ട് അപ്പൊ ഇന്നത്തെ ഈ ലിഖിത പുസ്തകം പൗലോസിന്റെ കയ്യിലും ഇല്ല, നമ്മുടെ കയ്യിലുള്ള നമുക്കാണ് കൂടുതൽ നൽകിയവനോട് കൂടുതൽ ചോദിക്കുന്നത്, നമ്മളെ സംബന്ധിച്ച് ദൈവം കൂടുതൽ ചോദിക്കുന്നു നമ്മളോട്. അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുക, അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ ഇടയിൽ അങ്ങനെ ഇല്ല. എന്നാലും ഈ പല സഭകളിലും ഭയങ്കര ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നതിന്റെ കാരണം ദൈവപുത്രനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട്. ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചാൽ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് യൂണിറ്റി ഇൻ ഫെയ്ത്ത്. ഒരു അഭിപ്രായ വ്യത്യാസം വരില്ല, കാരണം അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല, കാരണം എവറിത്തിങ് ഈസ് ക്ലിയർലി റിട്ടൺ. 2 കൊരിന്ത്യർ 1:13 വായിക്കുമ്പോ പൗലോസ് വായിക്കും, ഇതിനകത്ത് ഒരു സംശയത്തിനും ഇടയില്ലാത്ത പോലെ അത്രയേറെ ക്ലിയർ ആയിട്ടുള്ള ബുക്കാണ്. പ്രൊവൈഡഡ് മാത്തമാറ്റിക്സ് വായിക്കുന്ന പോലെ ഇത് വായിച്ചാൽ മതി. 2+3 എന്ന് ഒരു ഈസിക്വൽ ടു 5 എന്നുള്ളതിന് സംശയം ചോദിക്കും ഇല്ല, ഇന്ന് വായിച്ചു പോകും. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നത് ഞങ്ങൾ എഴുതുന്നുള്ളൂ. അപ്പോസ്തലൻ എഴുതിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഞങ്ങൾ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യിക്കും? ഇല്ല, വായിപ്പിക്കില്ല, വായിച്ചാൽ മനസ്സിലാവും. നമുക്കിപ്പോ ജോലി പറഞ്ഞൊരു സാക്ഷ്യം പറയാം ഞാൻ. കാരണം ജോലിനെ സൈറ്റ് ചെയ്യുന്നത്, കാരണം എന്താ പറയുന്നത്, എങ്ങനെ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ജോലിനെ സൈറ്റ് ചെയ്യുന്നത്, എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പൊ ഇതില് ജോലി ബൈബിൾ വായിച്ചു തുടങ്ങിയുള്ളൂ, അല്ലാതെ അന്ന് രക്ഷ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, സത്യം മനസ്സിലാവുമല്ല, ചത്ത് കിടന്ന ആത്മാവിന് ജീവൻ പ്രാപിച്ചു. അത് ഇംഗ്ലീഷിൽ വായിച്ചു വെച്ചോടുക്കാം. കൺവേർട്ടിങ് ദി സോൾ, ദി ലോ ഓഫ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ വേർഡ് ഓഫ് ദി ലോർഡ്, വേർഡ് ഓഫ് ദി ലോർഡ് ആണ്. അത് നമ്മൾ വായിച്ചാൽ കൺവേർട്ടഡ് ആവും തന്നെ, കാരണം വിശ്വസിച്ചാണല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മൾ വായിക്കുന്നത് വിശ്വസിച്ചായതുകൊണ്ട് നമ്മളിത് വായിച്ചാൽ കൺവേർട്ടഡ് ആവും, കൺവേർഷൻ നടക്കും. അത് നമ്മൾ അറിയണ്ട, അല്ലാതെ കൺവേർഷൻ നടക്കും, കാരണം നമ്മളിത് വിശ്വാസത്തോടെ വായിക്കുന്നത് അതുകൊണ്ട്. അപ്പൊ അല്ലാതെ വായിക്കുന്നവർക്ക് കൺവേർഷൻ നടക്കത്തില്ല, കാരണം നമ്മളെല്ലാവരും ഇത് വിശ്വസിക്കുന്നവരായതുകൊണ്ട്. ഇത് അതുകൊണ്ട് പിശാച് ചെയ്യുന്ന കാര്യം എന്താ, വായിപ്പിക്കില്ല. ഈ Ephesians 3:1-2 വായിക്കുമ്പോ അതോടെ വായിച്ചിട്ടോ, Ephesians 3:1 തുടങ്ങി വായിക്കുമ്പോ, വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൗലോസ് ക്രിസ്തുയേശുവിന്റെ തടവുകാരനായിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപയുടെ പരികർമ്മം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ രഹസ്യം എങ്ങനെ എനിക്ക്
വെളിപാടിലൂടെ ലഭിച്ചു എന്ന് ഞാൻ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു എഴുതിയിരുന്നു. ഇത് വായിക്കുമ്പോൾ ക്രിസ്തു രഹസ്യത്തെ കുറിച്ച് എനിക്കുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് എന്ത് ചെയ്താലേ ഇത് വായിച്ചാൽ പൗലോസിനുള്ള ഉൾക്കാഴ്ച നമുക്ക് മനസ്സിലാവും. അതായത് പൗലോസിന്റെ ഹൃദയം, പൗലോസ് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് വായിച്ചാൽ മനസ്സിലാവും, പക്ഷെ വായിച്ചില്ലെങ്കിലോ മനസ്സിലാകത്തില്ല. റെവലേഷന്റെ സ്റ്റാർട്ടിങ്ങില് അതിന്റെ 4:1 തുടങ്ങി വായിക്കുമ്പോ, അല്ല 1:2 തുടങ്ങി വായിക്കും, 1:2 തുടങ്ങി വായിക്കുമ്പോ, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ അത് കണ്ടു അതിന് സാക്ഷ്യം വഹിക്കുന്നു. റെവലേഷൻ 1:2 ദൈവവചന ദൈവവചനത്തിനും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിനും താൻ കണ്ട എല്ലാറ്റിനും അയാൾ സാക്ഷ്യം വഹിച്ചു. ഈ പ്രവചന വാക്യങ്ങൾ ഉറക്കെ വായിക്കുന്നവനും അവ കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവനും അനുഗ്രഹീതരാകുന്നു, കാരണം സമയം അടുത്തിരിക്കുന്നു. അപ്പൊ അന്ന് നമുക്കറിയാം ഇന്നത്തെ പോലെ ബൈബിൾ കോപ്പികളൊന്നും ഇല്ല, അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പൊ തിമോത്തിയോസിന് എഴുതുമ്പോ ദൈവവചനം പരസ്യമായിട്ട് ചർച്ചിൽ വായിക്കുന്നത്, നമ്മൾ ചെയ്യാത്ത എല്ലാവരുടെയും കയ്യിൽ കോപ്പി ഉള്ളതുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നത് തെറ്റുമില്ല. ഈ പ്രവചന വാക്യങ്ങൾ ഉറക്കെ വായിക്കുന്നവനും അവ കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവനും അനുഗ്രഹീതരാകുന്നു, കാരണം സമയം അടുത്തിരിക്കുന്നു. അപ്പൊ ഇത് വായിക്കുന്നതിന് ഇത് വായിച്ചാലും മനസ്സിലാകാനുള്ള കാര്യം, കാരണം ഗോഡ് ഇസ് നോട്ട് എ ട്രാജിസ്റ്റ്, ഒരു പെസിമിസ്റ്റ് അല്ല. കാരണം ഇത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇത് എഴുതി തന്നേക്കുന്നത്, അല്ലാതെ ഇത് നമുക്ക് ചില ആൾക്കാർ ഇത് സാധാരണ വായിച്ചാൽ മനസ്സിലാകത്തില്ല, ഇത് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരണം, അത് ഷണ്ടം പറഞ്ഞതാണ്, ഇത് വ്യാഖ്യാനിച്ചു തരണം, അല്ലെങ്കിൽ മനസ്സിലാകുന്നത് ഇത് വായിക്കാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം ഈ മാത്യു ചാപ്റ്റർ 24 നമ്മൾ വായിക്കുന്നുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് പ്രവചിക്കുമ്പോൾ കർത്താവ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് വായിക്കുന്നവൻ ഗ്രഹിക്കില്ല, വായിക്കുന്നവർ ഗ്രഹിക്കും, വായിക്കാത്തവർ ഗ്രഹിക്കില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാ. കമ്മിങ് ബാക്ക് ടു ആക്ട് 17, അല്ലേ, നമ്മള് വെറും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ എന്നുള്ള ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ നമ്മളാരും ആ കൂട്ടത്തിൽ പെട്ടതല്ലോ, അല്ലെന്ന്. ഈ വെറും മനുഷ്യൻ എന്ന് പറഞ്ഞേക്കുന്നത് അല്ല, അവരോട് ഈ വെറും മനുഷ്യനായിത്തീരുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ മന്ദസ്വരത്തോട് റിപ്പീറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാതിരുന്നിരുന്നിരുന്നിരുന്നാണ് ഈ വെറും മനുഷ്യനായിത്തീരുന്നത്. കാരണം താല്പര്യമില്ലാതെ, അപ്പോ താല്പര്യമുള്ളവരിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. ഇത് ദൈവത്തിന്റെ വചനം ആത്മാവിനെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും എന്ന് എഴുതിയിട്ടുണ്ട്. കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ കൺവേർഷന്റെ ഫലമാണ് വീണ്ടും ജനനം. നമ്മൾ വായിക്കുന്ന എന്താ, ഫസ്റ്റ് പീറ്ററിൽ വായിക്കുന്ന എന്താ, നിങ്ങൾ വീണ്ടും ജനം പ്രാപിച്ചിരിക്കുന്ന അച്ഛരമായിട്ടുള്ള ബീജത്തിൽ നല്ല അനശ്വരമായതിൽ നിന്നാണ്, അനശ്വരമായ ദൈവത്തിന്റെ, ദൈവത്തിന്റെ വചന എവരിത്തിങ്, വിത്ത് ദൈവവചന, വിത്തില്ലാതെ ഒരു കൃഷിയില്ല, ഉണ്ടോ, വിത്ത് ദൈവവചന. അപ്പൊ ആക്ട് 17 വീണ്ടും വരുമ്പോ, അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ച് ഇത് നമുക്കുണ്ടായിരിക്കണം. ആരും ആരുടെ പ്രസംഗം കേൾക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇത് ശോധന ചെയ്യണം. ശോധന ചെയ്യണമെങ്കിൽ നമുക്കിത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ പ്രസംഗം കേൾക്കാൻ പോയാൽ ഡേഞ്ചറസാണ്, അല്ലേ. അപ്പോഴാണ് ഓരോരോ ഉപദേശങ്ങളുടെ കാറ്റിപ്പെട്ടു പോകും. ഒരാൾ ഒന്ന് പ്രസംഗിക്കും, വേറൊരാൾ അത് കേൾക്കുമ്പോൾ അത് നല്ലപോലെ പ്രസംഗ പാഠമുള്ള ആളാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അത് കേൾക്കുമ്പോൾ അത് ശരിയാന്ന് തോന്നും. അതിനേക്കാൾ മിടുക്കനായിട്ടുള്ള വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ അത് ശരിയാന്ന് തോന്നും, നമുക്ക് ബേസ് ഇല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ ബെറിയയിലുള്ളവരെ കുറിച്ച് അവർ ഫെയർ മൈൻഡഡ് ആയിരുന്നു, നോബിളാന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ബൈബിളിനെ കുറിച്ച് നമുക്കൊരു വർക്കിംഗ് നോളജ് ഇല്ലെങ്കിൽ നമുക്ക് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം നേടാനോ യൂണിറ്റി ഓഫ് ഫെയ്ത്തിൽ എത്താനോ പറ്റില്ല, ഇമ്പോസിബിൾ ആണ്. ഈ പരിജ്ഞാനം ഇല്ലാത്തതിന്റെ റീസൺ, ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ് മൈ പീപ്പിൾ ആർ പെറിഷിങ്. അപ്പോ നമ്മൾ പോലും ലോകത്തിൽ പറയാറുണ്ട്, ഓ അറിവില്ലാതെ ചെയ്ത സാരമില്ല എന്ന് പറയാറില്ലേ. അപ്പൊ ദൈവം നമ്മളെക്കാൾ ക്രൂവലാണ്. അറിവില്ലാത്തതിന്റെ ഡയറക്റ്റ് റീസൺ താല്പര്യമില്ലാത്തതുകൊണ്ട്, താല്പര്യമില്ല. കാരണം ഇത് ഒന്നാം സ്ഥാനത്തല്ല, രണ്ടാം സ്ഥാനത്താണ്. കാരണം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ ജീവന് വേണ്ടി, മനുഷ്യന് സമൃദ്ധമായിട്ടുള്ള ജീവൻ പ്രാപിക്കാൻ വേണ്ടി, കാരണം ഈ അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഇതിന്റെ ഡിസൈനറിന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം തന്നിരിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാന്ന് വിചാരിച്ചിട്ട് ഈ ദൈവത്തിന്റെ വചനം ഉള്ളിൽ ചെല്ലാതാകുമ്പോൾ ഇതിനകത്ത് സ്പിരിച്വൽ മാൻ ഇങ്ങനെ ബലഹീനായിട്ട് ബലഹീനായിട്ട് വന്ന്, ഈ സ്പിരിച്വൽ മാൻ ബലഹീനായി കഴിഞ്ഞാൽ പ്രോൺ ടു സാത്താനിക് അറ്റാക്ക്, എല്ലാ ഉപദേശവും തലേ കയറും, പിശാചിന് ഇഷ്ടംപോലെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ പറ്റും. കാരണം ദൈവത്തിന്റെ വചനം അത് ജീവനാണ്. ജോൺ ചാപ്റ്റർ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്,
ശരീരം കൊണ്ട് പ്രയോജനമില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങളാണ് ആത്മാവും ജീവനും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനമാണ് ആത്മാവും. ദി വേർഡ് ഈസ് സ്പിരിറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്, ജീവനുമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏത് ഉപദേശയുടെ ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച വന്നാലും ഇവിടുത്തെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോഴും വിഷുടാവേ എന്താ പറയുന്നത്, നമുക്ക് അതിനെ കുറിച്ച് അറിവുള്ള ടോപ്പിക്കാണ് പിന്നെ പോയി ശോധന ചെയ്യണമെന്നല്ല. നമുക്ക് വചനത്തിൽ നിന്ന് വ്യക്തിപരമായിട്ട് പേഴ്സണലി കൺവിൻസ്ഡ് ആയിട്ടില്ല എങ്കിൽ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു സെർച്ച്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിന്റെ ഓരോന്നിന്റെ റെഫറൻസ് പറയുന്നത്, കാരണം ഓരോരുത്തർക്ക് ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഓൾഡ് ടെസ്റ്റാമെന്റ് ഒരു ജസ്റ്റ് ഈ ക്യാരക്ടർ നമുക്ക് ഇല്ലെങ്കിലുള്ളതിന്റെ ഒരു ഡേഞ്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം കൂടി ചിന്തിക്കും. കാരണം എപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ സാധൂകരിക്കാൻ ബൈബിളിൽ നിന്നൊരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അതിന് പവർ ഉള്ളൂ. ഇല്ലെങ്കിൽ മനുഷ്യന്റെ മോശ ചോദിക്കുന്ന പോലെ എനിക്കെതിരെ റെബൽ ചെയ്യാനായിട്ട് ഞാനാരാ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യന്റെ വചനം കേൾക്കാൻ നമ്മൾ ആരും ഒന്നുമില്ല. ഈ ഫസ്റ്റ് കിങ്സ് 13 എടുക്കുമ്പോൾ, അതായത് പേഴ്സണൽ കൺവിക്ഷനിൽ നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഉള്ള ഡേഞ്ചറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ചാപ്റ്റർ, വലിയ ചാപ്റ്ററാണ്. ഞാനത് ബ്രീഫായിട്ട് പറയാം. 13 ഫസ്റ്റ് കിങ്സ് 13 കർത്താവിന്റെ കൽപ്പന പ്രകാരം ഒരു ദൈവപുരുഷൻ ഇതാ യഹൂദായിൽ നിന്ന് ബെഥേലിലേക്ക് ചെല്ലുന്നു. അപ്പൊ ഈ ദൈവപുരുഷൻ കമ്മിങ് ഫ്രം യഹൂദ, യഹൂദായിൽ നിന്ന് ബെഥേലിലേക്ക് ചെല്ലുന്നു. യെരോബയാം ബലിപീഠത്തിനടുത്ത് ധൂപാർപ്പണത്തിന് നിൽക്കുകയായിരുന്നു. ആ ദൈവപുരുഷൻ ദൈവകൽപ്പനയാൽ ബലിപീഠത്തിന്റെ നേർക്ക് വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, ബലിപീഠമേ, കർത്താവ് അരുൾ ചെയ്യുന്നു, ദാവീദിന്റെ ഭവനത്തിൽ യോശ്യ എന്നു പേരുള്ള ഒരു പുത്രൻ ജനിക്കും. നിന്നിൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരികളിലെ പുരോഹിതരെ അയാൾ നിന്നിൽ യാഗമായി ഹോമിക്കും, മനുഷ്യാസ്ഥികൾ നിന്നിൽ ദഹിപ്പിക്കും. അന്ന് തന്നെ അയാൾ ഒരു അടയാളം നൽകി പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്തു, കർത്താവ് അരുൾ ചെയ്തു എന്നതിന്റെ അടയാളം ഇതാണ്, ഈ ബലിപീഠം പിളരുകയും അതിലെ ചാരം പുറത്ത് ചിതറിപ്പോകുകയും ചെയ്യും. ബേഥേലിലെ ബലിപീഠത്തിന്റെ നേർക്ക് ആ ദൈവപുരുഷൻ വിളിച്ചു പറഞ്ഞ വചനം കേട്ട യെരോബയാം രാജാവ് ബലിപീഠത്തിൽ നിന്ന് കൈ ചൂണ്ടി പറഞ്ഞു, അയാളെ പിടിക്കൂ, അയാളുടെ നേരെ നീട്ടിയ രാജാവിന്റെ കരം മരവിച്ചു പോയി, കൈ മടക്കാൻ നിവൃത്തിയില്ലാതെയായി ബലിപീഠം പൊട്ടിപ്പിളർന്നു. കർത്താവിന്റെ കൽപ്പന പ്രകാരം ദൈവപുരുഷൻ നൽകിയ അടയാളത്തിന് അനുസൃതമായി തന്നെ ബലിപീഠത്തിലെ ചാരം തൂയിപ്പോയി. രാജാവ് ദൈവപുരുഷനോട് അഭ്യർത്ഥിച്ചു, താങ്കളുടെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി അപേക്ഷിച്ചാലും എന്റെ കൈ വീണ്ടും മടങ്ങുന്നതിന് താങ്കൾ പ്രാർത്ഥിക്കണമേ. ആ ദൈവപുരുഷൻ കർത്താവിനോട് അപേക്ഷിച്ചു, രാജാവിന്റെ കൈ സുഖം പ്രാപിച്ച് പൂർവ്വസ്ഥിതിയിലായി. രാജാവ് ദൈവപുരുഷനോട് പറഞ്ഞു, എന്നോട് ഒന്നിച്ച് ഭവനത്തിലേക്ക് വന്നാലും അവിടെ വിശ്രമിക്കാം, ഞാൻ താങ്കൾക്ക് ഒരു സമ്മാനവും തരുന്നുണ്ട്. ദൈവപുരുഷൻ മറുപടി പറഞ്ഞു, നീ നിന്റെ കൊട്ടാരത്തിന്റെ പകുതി ഭാഗം തന്നാലും ഞാൻ നിന്റെ കൂടെ വരികയില്ല, ഈ സ്ഥലത്ത് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയില്ല. കാരണം ഇതാണ് ദൈവകൽപ്പന, നീ അപ്പം തിന്നുകയോ വെള്ളം കുടിക്കുകയോ പോയ വഴി മടങ്ങി വരികയോ ചെയ്യരുത്. അങ്ങനെ അയാൾ താൻ ബെഥേലിലേക്ക് വന്ന വഴി വിട്ട് മറ്റൊരു വഴിയെ മടങ്ങിപ്പോയി. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാവുന്ന സംഭവം, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ സംബന്ധിച്ച് ഹി ഗോട്ട് എ ഡയറക്ട് വേർഡ് ഫ്രം ദി ലോർഡ്. ദൈവം പറഞ്ഞു, ഈ ഇവിടെ യെരോബയാം പൂജാഗിരി ബലി അർപ്പിക്കാനായിട്ട് നിൽക്കുക, കാരണം കിങ്ങിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യുവാണ്. അപ്പൊ കൈ ചൂണ്ടിട്ട് പ്രവാചകൻ പറഞ്ഞു, ബലിപീഠത്തെ കുറിച്ച് ബലിപീഠത്തിനെതിരെ പ്രവചിച്ചു. അപ്പൊ യെരോബയാം പറഞ്ഞു, അയാളെ പിടിക്കും, ആ കൈ നീട്ടിയ കൈ മരവിച്ചു പോയി. മരവിച്ചു കഴിഞ്ഞപ്പോ പലപ്പോഴും അങ്ങനെ നാശം വന്നു കഴിയുമ്പോൾ മനുഷ്യന് മാനസാന്തരം ഉണ്ടാവും, അതുവരെ മാനസാന്തരം ഉണ്ടാകത്തില്ല. യെരോബയാമിന് ഈ നിന്നെ ആരാ ഇതിന് കൽപ്പിച്ചതെന്ന് ഉള്ള ഇതിലാണ് ഈ പ്രവാചകനെതിരായിട്ട് തന്നെയാണ് സ്റ്റാൻഡ് എടുത്തത്. അറ്റ് ദി സെയിം ടൈം ഇവരെല്ലാം അറിയേണ്ടതാണ് രാജാവിന് ബലി അർപ്പിക്കാൻ അവകാശമില്ല. അപ്പൊ യെരോബയാം ഇത് കേട്ടപ്പോ ആദ്യമൊന്നും ഞാൻ പിടിക്കാനാ പറഞ്ഞു, പക്ഷെ ഈ കൈ മരച്ചു കഴിഞ്ഞപ്പോ എന്ന് മനസ്സിലായി, ഇങ്ങനെ കൂടെ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ പെട്ടെന്നൊരു മാനസാന്തരം. അപ്പൊ അപേക്ഷിച്ചു, അദ്ദേഹം പ്രാർത്ഥിച്ചു, കൈ സുഖമായി. കൈ രാജാക്കന്മാരെല്ലാം അങ്ങനെയായിരുന്നു, എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള കാര്യം വന്നാലും പ്രവാചകന്മാരെ അവര് സമ്മാനം കൊടുക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരുവോ ഇല്ല, ഒന്നും കഴിക്കുകയില്ല, കാരണം കർത്താവ് ആരോട് കൽപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു, നീ നിന്റെ കൊട്ടാരത്തിന്റെ പകുതി ഭാഗം തന്നാലും ഞാൻ നിന്റെ കൂടെ വരികയില്ല, ഈ സ്ഥലത്ത് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയില്ല, കാരണം ഇതാണ് ദൈവകൽപ്പന, നീ അപ്പം തിന്നുകയോ വെള്ളം കുടിക്കുകയോ പോയ വഴി മടങ്ങി വരികയോ ചെയ്യരുത്. അങ്ങനെ അയാൾ താൻ ബെഥേലിലേക്ക് വന്ന വഴി വിട്ട് മറ്റൊരു വഴിയെ മടങ്ങിപ്പോയി. അക്കാലത്ത് ബെഥേലിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു. അയാളുടെ പുത്രന്മാർ മടങ്ങി വന്ന് അന്ന് ആ ദൈവപുരുഷൻ ബെഥേലിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും
അയാൾ രാജാവിനോട് പറഞ്ഞ വാക്കുകളും പിതാവിനെ അറിയിച്ചു. പിതാവ് പുത്രന്മാരോട് ചോദിച്ചു, ഏത് വഴിക്കാണ് അയാൾ പോയത്? യഹൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ മടങ്ങിപ്പോയ വഴി പുത്രന്മാർ പിതാവിന് കാണിച്ചു കൊടുത്തു. കഴുതിക്ക് ജീനി കെട്ടി തരൂ എന്ന് അയാൾ പുത്രന്മാരോട് ആവശ്യപ്പെട്ടു. അവർ കഴുതിക്ക് ജീനി കെട്ടി കൊടുത്തു. അയാൾ കഴുതപ്പുറത്ത് കയറി ദൈവപുരുഷന്റെ പിന്നാലെ പുറപ്പെട്ടു. ഒരു ഓക്കുമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിരുന്ന ആ മനുഷ്യനെ കണ്ടെത്തി അയാൾ ചോദിച്ചു, യഹൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ താങ്കൾ തന്നെയോ? ഞാനാണ് എന്ന് അയാൾ മറുപടി പറഞ്ഞു. എന്നോടൊന്നിച്ച് വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് പോയാലും എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ ദൈവപുരുഷൻ പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം മടങ്ങുകയോ നിന്നോടൊപ്പം വരികയോ ഈ സ്ഥലത്ത് വെച്ച് നിന്റെ കൂടെ അപ്പം തിന്നുകയോ വെള്ളം കുടിക്കുകയോ ഇല്ല. കാരണം എനിക്കിങ്ങനെ കർത്താവിന്റെ അരുളപ്പാടുണ്ട്, അവിടെ നീ അപ്പം തിന്നുകയോ വെള്ളം കുടിക്കുകയോ അരുത്, പോകുന്ന വഴിയിലൂടെ തിരിച്ചു വരികയും അരുത്. വൃദ്ധനായ പ്രവാചകൻ പറഞ്ഞു, താങ്കളെ പോലെ ഞാനും ഒരു പ്രവാചകനാണ്. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഒരു മാലാഖ എന്നോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അയാളെ നിന്നോടൊപ്പം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അയാൾ നിന്നോടൊപ്പം അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യട്ടെ. പക്ഷെ ആ വൃദ്ധപ്രവാചകൻ കള്ളം പറയുകയായിരുന്നു. അതുകൊണ്ട് ആ ദൈവപുരുഷൻ വൃദ്ധപ്രവാചകന്റെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ തിരികെ കൊണ്ടുവന്ന വൃദ്ധപ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യഹൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് വൃദ്ധപ്രവാചകൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നീ കർത്താവിന്റെ നിർദ്ദേശം ധിക്കരിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ കൽപ്പന പാലിച്ചുമില്ല. നീ മടങ്ങി വന്നിരിക്കുന്നു. എവിടെ നീ അപ്പം തിന്നരുത് വെള്ളം കുടിക്കരുത് എന്ന് അവൻ അരുൾ ചെയ്തുവോ അവിടെ നീ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ശരീരം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ എത്തുകയില്ല. താൻ തിരികെ കൊണ്ടുവന്ന പ്രവാചകൻ അപ്പം തിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി വൃദ്ധൻ ഒരു കഴുതയ്ക്ക് ജീനി കെട്ടി യാത്രക്കിടയിൽ ഒരു സിംഹം വഴിയിൽ വെച്ച് അയാളെ കണ്ടെത്തി കൊന്നു. അയാളുടെ മൃതദേഹം വഴിയരികിൽ കിടന്നു. കഴുത സമീപത്ത് നിന്നിരുന്നു, സിംഹവും അരികെ തന്നെ നിന്നിരുന്നു. ആ വഴി കടന്നുപോയവർ മൃതദേഹം വഴിയിൽ കിടക്കുന്നു, സിംഹം അതിനരികെ നിൽക്കുന്നതും കണ്ടു. വൃദ്ധപ്രവാചകൻ താമസിച്ചിരുന്ന നഗരത്തിലെത്തി അവർ വിവരം പറഞ്ഞു. അയാളെ തിരികെ കൊണ്ടുവന്ന വൃദ്ധപ്രവാചകൻ ഈ വിവരം കേട്ടപ്പോൾ പറഞ്ഞു, കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കാതിരുന്നത് ആ ദൈവപുരുഷനാണ്. കർത്താവ് അയാളോട് അരുൾ ചെയ്തതുപോലെ അയാളെ സിംഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. സിംഹം അയാളെ ചീന്തിക്കീറി കൊന്നു. ഇത് ഒത്തിരി ലെസണുള്ള ഒരു വേദഭാഗം, ഒത്തിരി കാര്യങ്ങൾ ഇതിന് പഠിക്കാനുണ്ട്. കാരണം ഈ പ്രവാചകനോട് ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ട പ്രവാചകനാണ്. സെയിം നമ്മുടെ കാര്യം അങ്ങനെ തന്നെ, ഡയറക്റ്റ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മെസ്സേജസ് ഉണ്ടായിരിക്കെ, പൗലോസ് ഒക്കെ പറയുന്ന അന്ത്യകാലത്ത് കേൾവിക്കുമ്പോൾ ഉള്ളിൽ ശ്രവിക്കുന്ന കിഴവിക്കഥകളിലേക്ക് പോകുന്ന ജനറേഷൻ വരും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കൽപ്പന ഇതിൽ നിന്ന് കിട്ടിയേക്കുന്ന, ആദ്യത്തെ പ്രവാചകന് കിട്ടിയേക്കുന്ന പോലെ കൽപ്പന കിട്ടിയേക്കുന്നവരെ നമ്മൾ. ഈ രണ്ടാമത്തെ പ്രവാചകൻ എന്ത് ചെയ്തേടാ, ഇവിടെ വേറൊരു ചെറിയ ആൾ പൊങ്ങി വരുവാണോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ, ഞാനൊരു പ്രവാചകൻ തന്നെയാണ്, എന്നോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്ത് ഒരു മാലാഖ പറഞ്ഞതെല്ലാം എന്തായിരുന്നു? ഈ രണ്ടുപേരും ആരുടെ പ്രവാചകരായിരുന്നു? ദൈവത്തിന്റെ. രണ്ടുപേരും ദൈവത്തിന്റെ പ്രവാചകരാ. പക്ഷെ അപ്പൊ അതാ നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് ആരെയും വിശ്വസിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവനവൻ തന്നെ സെൽഫ് ആയിട്ടുള്ള കൺവിക്ഷനിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ നോക്ക്, ഇപ്പൊ ആദ്യത്തെ പ്രവാചകൻ ദൈവവചനം കേട്ടാളാം, അവഴി പോയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രലോഭനം വരുന്നത് വരെ ആ കൺവിക്ഷനിൽ പിടിച്ചു നിന്നു. ഈ വൃദ്ധപ്രവാചകൻ സീനിയർ ആണ്. അപ്പൊ ഈ വൃദ്ധപ്രവാചകൻ പറഞ്ഞു, എന്നോട് കർത്താവ് പറഞ്ഞപ്പോ ഒരു മാലാഖ വന്നു. ഈ മാലാഖ വലിയ പ്രശ്നമാണ് ബൈബിളിൽ, അല്ലേ? ഒരു മാലാഖ വെളിപ്പെട്ടു, അതുകൊണ്ട് രണ്ട് കുറേ ദിവസം നമ്മൾ വായിക്കുന്നുണ്ട്. പിശാച് വെളിച്ച ദൂതനായിട്ട് വരാറുണ്ട്. ഇവിടെ ഈ രണ്ടാമത്തെ പ്രവാചകൻ പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞു നിന്നെ വിളിച്ചോണ്ട് വരാൻ, ഒരു മാലാഖ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത് ഡയറക്റ്റ്ലി, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണ് ഡയറക്റ്റ്ലി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യത്തിന് വിരുദ്ധമായിട്ട് വേറെ ആള് പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ പിന്നാലെ പോയാല് ഈ പ്രവാചകന്റെ അതേ ഗതി തന്നെ നമുക്കും വരും. ഈ പ്രവാചകനെ അൾട്ടിമേറ്റ്ലി ആരെ പിടിച്ചത്? സിംഹം പിടിച്ചു. ഈ അലറുന്ന സിംഹം ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ലോകം മുഴുവൻ ചുറ്റിത്തിരിയുക. ആരെ വിഴുങ്ങുന്ന ആരെയാ? ഈ എക്സാമ്പിളിൽ നിന്ന് ആരെയാ വിഴുങ്ങിയത്? സിംഹം. അതായത് ദൈവവചനത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട് കൺവിക്ഷൻ ഇല്ലാതെ വേറെ പ്രവാചകന്റെ പ്രവചനം കേട്ട് നിൽക്കുന്നവര് അവരാണ് അലറുന്ന സിംഹത്തിന്റെ ഇര. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വ്യക്തിപരമായിട്ട് പഠിച്ച് മനസ്സിലാക്കാതെ, കാരണം ഇത് ഇങ്ങനെ ഒരു സീനിയർ പ്രൊഫറ്റ് ഇങ്ങനെ നുണ പറയുമെന്ന് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളും ഇങ്ങനെയാ. ഈ പ്രവചനം കേൾക്കുന്നവർ വേറെയുള്ളവരുടെ പ്രസംഗം കേൾക്കുന്നവർ വളരെ അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം. അത് കേൾക്കാൻ പോയ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പിശാചിന്റെ ഒരു ഇരയാ, സിംഹത്തിന്റെ ഒരു ഇരയായി തീരും. അപ്പൊ ഇതില് ഈ രണ്ടാമത്തെ പ്രവാചകൻ ആളെയൊക്കെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ കർത്താവിന്റെ അരുളപ്പാട് കിട്ടുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെ കർത്താവിന്റെ അരുളപ്പാട് കിട്ടി,
ഇങ്ങനെ ഒരു ദൈവവചനം ഡിസൊബേ ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഒരു സിംഹം പിടിക്കും. പത്രോസ് പറയുന്നത് എന്താ, അതായത് ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി അലറുന്ന സിംഹത്തെ പോലെ വായിച്ചിട്ടില്ലേ? പിശാച് ചിറ്റി കറങ്ങും, ചിറ്റി കറങ്ങുന്ന എന്ത് നോക്കിയാ, ആരെ വിഴുങ്ങണ്ടെന്നാണ്. അപ്പൊ ഈ, കാരണം ഓരോ സ്ഥലത്തും പല കാര്യങ്ങൾ പല സ്ഥലത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് ഈ അലറുന്ന സിംഹത്തിന്റെ ഇര ആരാ, അതായത് ദൈവത്തിന്റെ അവനെ അറിയാത്തതെന്നല്ല, വ്യക്തിപരമായിട്ട് ദൈവവചനത്തിൽ നിന്ന് പഠിച്ച് സത്യം മനസ്സിലാക്കാത്ത ഓരോരുത്തരും പിശാചിന്റെ ഇരയാണ്, ഉറപ്പായിട്ട് അറിയേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിച്ചത് ബെറിയയിലുള്ളവരെ അതിന് കിട്ടില്ലായിരുന്നു, അവര് വ്യക്തിപരമായിട്ട് സെർച്ച് ചെയ്യുമായിരുന്നു ഇതിങ്ങനെ തന്നെയാണോ എന്ന്, അല്ല ആരെങ്കിലും പറയുന്ന കേട്ട്, ആരും വിശ്വസിക്കുന്നില്ല, അർത്ഥമില്ല. കാരണം എന്താന്ന് ചോദിച്ചാല്, ഈ രണ്ടാമത്തെ പ്രവാചകൻ ഈ മറ്റേ ആളുടെ നാശം ലക്ഷ്യം വെച്ച് ചെയ്തതല്ല. അപ്പൊ ഈ കള്ളപ്രവാചകര് പലപ്പോഴും വിൽഫുള്ളി ഡിസീവ് ചെയ്യുന്നതല്ല. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കത്തോലിക്ക സഭയില് പഠിപ്പിക്കുന്ന അച്ഛന്മാർ, അവർ നിഷ്കളങ്കര, അവരറിയാതെ പഠിപ്പിക്കുന്ന, അവർ തയ്യാർ പിശാചിന്റെ കയ്യിൽ ഒരു വെപ്പൺ എന്ന് മാത്രമുള്ളൂ. അല്ലാതെ അവരാരും ആരുടെയും തിന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന, അല്ല നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന, പക്ഷെ അവര് തന്നെ ചെയ്യുന്നത് തിന്മയാണെന്ന് അവരറിയുന്നില്ല. ഈ സെക്കൻഡ് തിമോത്തി 2:25 വായിക്കുമ്പോ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഫെയിലിയറിന് ആരെയും പഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 2 അറിയാം, സ്ഥലം വായിക്കോ, വായിക്കോ, അതായി വായിച്ചു. പ്രതിയോഗികളെ സൗമ്യതയോടെ തിരുത്തുന്നവനായിരിക്കണം അവർ അനുദിച്ചു. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? നമ്മൾ ഓരോരുത്തരെയും കുറിച്ച്. അപ്പൊ കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. അയാൾ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവനും ഉത്തമ അധ്യാപകനും ക്ഷമാശീലനും ആയിരിക്കണം. പ്രതിയോഗികളെ സൗമ്യതയോടെ തിരുത്തുന്നവനായിരിക്കണം. അവർ അനുദപിച്ച് സത്യമറിയാൻ ദൈവം ഇടവരുത്തിയേക്കാം. പിശാച് തന്റെ ഇഷ്ടം നടത്താൻ അവരെ പിടികൂടിയിട്ടുണ്ടെങ്കിലും ആ കെണിയിൽ നിന്ന് അങ്ങനെ അവർ രക്ഷപ്പെട്ടേക്കാം. അപ്പൊ ഈ പിശാച് പിടികൂടുന്നത് രക്ഷിക്കപ്പെടാത്തവരാന്ന് വിചാരിക്കുന്നത്, ഇവിടെ ഈ കേസിൽ ആ പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനാ അല്ലേ, ആ പ്രവാചകനെ ആരെ പിടികൂടിയത്? പിശാച് പിടിച്ചത് മറ്റേ പ്രവാചകനെ നശിപ്പിക്കാൻ വേണ്ടിട്ട്. ആ പ്രവാചകൻ നശിച്ചുപോയി. പത്രോസ് ഏറ്റു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു. കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, എന്റെ സ്വർഗീയ പിതാവാണ്. ഇമ്മീഡിയറ്റ്ലി പത്രോസ് പറഞ്ഞു, ഈ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, നിനക്ക് ഇതൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞു, ഈ സമയത്ത് നിന്നെ പിടിച്ചേക്കുന്ന ആരാ? പിശാച്. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ പ്രോൺ ടു സാത്താനിക് അറ്റാക്ക്, നമ്മളെല്ലാം പിടിക്കും ഇഫ് യു ആർ നോട്ട് കെയർഫുൾ. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക ഉപാധി, കർത്താവ് എങ്ങനെ രക്ഷപ്പെട്ടെ? കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ. അല്ലെങ്കിൽ ആദ്യത്തെ പ്രവാചകന് പറയായിരുന്നു, നോ, കർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞതാ, എന്തെങ്കിലും എന്റെ പദ്ധതിക്ക് മാറ്റം വരുത്തണമെങ്കിൽ കർത്താവ് തന്നെ എന്നോട് പറയും. വേറുള്ളവരുടെ വെളിപാട്, വേറുള്ളവരുടെ പ്രവചനം ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഒരു ഇതാണ്. പലപ്പോഴും പറയാറില്ലേ, നിന്നെ കുറിച്ച് എനിക്കൊരു ആലോചന കർത്താവ് കാണിച്ചു, ഇത് പല സ്ഥലത്തും പോയിട്ടുള്ളവർക്കറിയാം. നിന്നെ കുറിച്ച് ഒരു വചനം എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ ഇനി വന്നുള്ളൂ വചനം, ഇതാ വന്നുകൊണ്ടിരിക്കുവാണ് ഒരു വചനം. നിന്നെ കുറിച്ച്, നമ്മളെ കുറിച്ചുള്ള വചനം കർത്താവ് നമ്മളോട് പറയും. ഇത്രയും ഒരു കാര്യം നമ്മൾ കൺവിക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. നമ്മളെ കുറിച്ചുള്ള ഒരു വചനം, ഓൾഡ് ടെസ്റ്റാമെന്റിൽ അങ്ങനെ പ്രവാചകന്മാരുണ്ടായിരുന്നു. ന്യൂ ടെസ്റ്റാമെന്റില് John 16:13 നോക്കിയോ, സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും നയിക്കും. ആരെയാ, വേറെ ആരെയല്ല, നമ്മളെ എല്ലാ സത്യത്തിലേക്കും നയിക്കും. സ്വന്തം അധികാരത്തിൽ ഒന്നും അവൻ പറയുകയില്ല, എന്നാൽ താൻ കേൾക്കുന്നത് എന്തും അവൻ പറയും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള കാര്യം വേറൊരാൾ മുഖാന്തരം അല്ല ന്യൂ ടെസ്റ്റാമെന്റിൽ കർത്താവ് നമ്മളോട് പറയുന്ന. വരാനിരിക്കുന്ന കാര്യം കർത്താവ് നമ്മളോട് പറയുന്നു, നമുക്കത് വെളിപ്പെടുത്തി തരും വരാനിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് എന്നെ കുറിച്ചുള്ള ദൈവാലോചന ദൈവം എന്നോട് പറയും. അത് ദീപുലൂടെ ആയിരിക്കില്ല വരുന്നത്. ഇന്ന് അങ്ങനെയാണ്, സഹോദരനെ കുറിച്ചൊരു ആലോചന എനിക്കുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ട്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഈ ബലഹീനായിട്ടുള്ള വിശ്വാസിയാണ് ഇതിനകത്ത് ഇര, ബലഹീനായിട്ടുള്ള വിശ്വാസി. അപ്പൊ അവിടെ അടുത്ത് കൂടും, ആ ആലോചന ഒന്ന് പറഞ്ഞു തരുന്നു എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്തൊക്കെയായിരിക്കും ആലോചന? നിന്നെ തലയാക്കും, വാലാക്കും, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ വെളിപ്പെടാനുണ്ട്. കുറെ ജനറൽ കാര്യങ്ങളാണ്,
സ്പെസിഫിക് ആയിട്ട് അഗബാസ് പറഞ്ഞ പോലെയുള്ള പ്രവചനങ്ങളൊന്നും അല്ല. ഈ ഈ തുകൽ വാറിന്റെ ഉടയവനെ ജെറുസലേമിൽ ഇന്നത് ചെയ്യും എന്നുള്ള പ്രവചനങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഈ കള്ളപ്രവചനങ്ങളിലെല്ലാം അങ്ങനെ ഒരു ഒരു മാസമായിട്ടായിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളെ കുറിച്ചുള്ള ദൈവാലോചന കർത്താവ് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരും. ആ പ്രവാചകന് അത്ര ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ആ വഴി മടങ്ങി പോരുന്ന് കർത്താവ് തന്നെ കൽപ്പിച്ചത്. ആ റൂട്ട് മാറ്റണമായിരുന്നെങ്കിൽ കർത്താവ് ആരോട് സംസാരിക്കുമായിരുന്നു? എന്നോട് തന്നെ. ആ മറ്റേ പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. അതായത് കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്, ആ ഡയറക്ഷൻ മാറ്റണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്നോട് പറയും. അതുകൊണ്ട് ഞാനിപ്പോ വേറൊരാളുടെ ദർശനത്തെ ഡിപ്പെൻഡ് ചെയ്ത്, വേറൊരാളുടെ പ്രൊഫസിയെ ഡിപ്പെൻഡ് ചെയ്ത്, വേറൊരാൾക്ക് വെളിപ്പെട്ട സത്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ്. ഞാൻ കർത്താവിൽ നിന്ന് നേരിട്ട് ആലോചന പ്രാപിച്ചേ ഞാൻ ജീവിക്കുള്ളൂ എന്നുള്ളൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രവാചകന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വേറുള്ളവരുടെ പ്രവചനം കേട്ട് വേറുള്ളവരുടെ കാര്യങ്ങൾ എല്ലാം കേൾക്കുന്നതിന് അത് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം, ബട്ട് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. ഈ കാരണം ബൈബിൾ എന്ന് പറയുന്നത് വലിയൊരു ഒരു ഓഷനാണ്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരാൾ പ്രസംഗിക്കുമ്പോൾ അതിനെ വിലയിരുത്തണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്കൊരു എന്താ പറയുന്ന ഒരു മിനിമം 3 ഇയേഴ്സ് ഡീപ്പായിട്ട് നമ്മൾ ഡീപ്പ് ഞാൻ ഉദ്ദേശിച്ചത് സമയം ചെലവഴിച്ച് പഠിക്കാതെ ഇതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ടോട്ടൽ ഐഡിയ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു ആനയെ പോയി പല്ലും പിടിച്ച പോലെയുള്ളൂ, ചെല്ലു കാലെ പിടിച്ച ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ 131 സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്ന പോലെ നമ്മൾ ഗ്രഹിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് ക്വൈറ്റ്. ദാവീദ് പറയുന്നില്ല എനിക്ക് അതി കഠിനമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഈ ഭാഗം നോക്കി 131 സങ്കീർത്തനത്തില്. പക്ഷെ അത് ക്രിസ്തീയ കോണത്തിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇന്നലെ രക്ഷിക്കപ്പെട്ടു വന്ന ആള് തുടങ്ങി 25 വർഷമായ ആള് വരെ ഓരോ കാര്യത്തെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കും. അതൊരു ദുഃഖ സത്യമാണ്. പക്ഷെ ആ സത്യം ഓടിക്കൊണ്ടിരിക്കുന്ന സത്യം എന്ന് വെച്ചു 131 സങ്കീർത്തനത്തില് എന്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എന്റെ കണ്ണുകൾ ഗർവ് കാട്ടുന്നില്ല, മഹാകാര്യങ്ങളിലോ എനിക്ക് അതിവിസ്മയകരമായ കാര്യങ്ങളിലോ ഞാൻ മനസ്സ് ചെലുത്തുന്നില്ല. മുലകുടി കഴിഞ്ഞ് അമ്മയോടൊത്ത് കഴിയുന്ന ശിശുവിനെ പോലെ എന്നെ ഞാൻ ശാന്തനും സ്വസ്ഥനുമാക്കി. മതി. അപ്പൊ അവിടെ ദാവീദ് പറയുകയാണ്, ദാവീദിനെ പോലെയുള്ള ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ അഹങ്കരിക്കുന്നില്ല. 131 സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയല്ലേ, കർത്താവ് എന്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എന്റെ കണ്ണുകൾ ഗർവ് കാട്ടുന്നില്ല, മഹാകാര്യങ്ങളിലോ എനിക്ക് അതിവിസ്മയകരമായ കാര്യങ്ങളിലോ ഞാൻ മനസ്സ് ചെലുത്തുന്നില്ല. നമുക്ക് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു ടെൻഡൻസി ക്രിസ്തീയ കോളേജിലുണ്ട്. പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉള്ളി പിടിക്കാത്ത ഒരു ടോപ്പിക്കും ഇല്ല. അതെന്തുകൊണ്ടാന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? എന്തുകൊണ്ടാ? അഹങ്കാരം. നമുക്ക് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് അതാണ് റിയൽ നോളജിന്റെ സൈൻ. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് അത് സൈൻ ഓഫ് ഹ്യൂമിലിറ്റി ആണ്, അറിവിന്റെ ലക്ഷണമാണ്. എല്ലാറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അഹങ്കാരമാണ്, രണ്ടാമത് സൈൻ ഓഫ് ഇഗ്നോറൻസ് ആണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. പൗലോസ് തന്നെ പറയാം, നമ്മളിപ്പോ ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണും, നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. നമുക്കിപ്പോ ചെറിയൊരു നോളജേ ഉള്ളൂ. ബൈബിൾ പറയുന്നത് മിസ്റ്ററി ബിലോങ്സ് ടു ഗോഡ്, ബട്ട് വാട്ട് എവർ ഈസ് റിവീൽഡ്. നമുക്ക് ഈ ആകെയുള്ള സത്യത്തിന്റെ ഒരു ഒരു 0.1% പോലും നമുക്ക് ഇതിനകത്ത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ബട്ട് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അതിവിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ജോബ് വലിയൊരു കഷ്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നുപോയി. ജോബിന് പലതും നഷ്ടപ്പെട്ടു. പക്ഷെ അവസാനം ജോബ് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കണ്ടതാണതല്ല. 42 ജോബ് 42 എന്താ അല്ല എൻഡ് റിസൾട്ട് എന്താ? അനുദമിച്ചു. അപ്പോ ജോബ് 42 എടുക്കുമ്പോ അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ ഇത്തിരി പ്രശ്നമാണ്. 42 അത് ജോബ് തുടങ്ങിയോ ജോബ് നോക്കിയോ. ഇയ്യോബ് കർത്താവിനോട് മറുപടി പറഞ്ഞു, നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ അറിയുന്നു. നീ നിശ്ചയിച്ചതൊന്നും മുടക്കാനാവില്ല. അജ്ഞതയാൽ ആലോചനയെ മറച്ചുവെക്കുന്ന ഇവൻ ആര്? അതുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യത്തെ കുറിച്ച്, എനിക്ക് അറിയാൻ കഴിയാത്ത വിധം അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഉരിയാടിപ്പോയി. കേൾക്കൂ, ഞാൻ അരുൾ ചെയ്യട്ടെ. ഞാൻ നിന്നെ ചോദ്യം ചെയ്യും, നീ എനിക്ക് ഉത്തരം നൽകൂ.
ഞാൻ കാതുകൊണ്ട് നിന്നെ കുറിച്ച് കേട്ടിരുന്നു, ഇപ്പോഴാകട്ടെ എന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ ഉരുകി പോകുന്നു, ഒടിയിലും ചാരത്തിലും ഇരുന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. എന്റെ റിസൾട്ട് ഈ 42 അധ്യായത്തിന്റെ കൺക്ലൂഷനിൽ യു പറയ, അജ്ഞതയാൽ ആലോചനയെ മറച്ചു വെക്കുന്ന ഇവൻ ആര്? അതുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ കുറിച്ച്, എനിക്ക് അറിയാൻ കഴിയാത്ത വിധം അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഊരിയാടിപ്പോയി. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഭയം, നമ്മളൊരു കാര്യം പറയുമ്പോ, വാട്ട് ഈസ് മൈ നോളജ് അബൌട്ട് ദാറ്റ് ടോപ്പിക്, എനിക്ക് ഇതിനെ കുറിച്ച് എന്തറിയാം? ഒന്നും അറിയില്ലെങ്കിൽ ജോബിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച്, എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അവിവേകമായിട്ട് ഉരിയാടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചാക്കിലും ചാരത്തിലും ഇരുന്ന് അനുതപിക്കുന്നു. ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ ഉരുകി പോകുന്നു, പൊടിയിലും ചാരത്തിലും ഇരുന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരം, പലരെ കുറിച്ചും പല മാനസാന്തരം, എന്നെ കുറിച്ച് ആഗ്രഹം, ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ ആയിരിക്കില്ല, ജോലിനെ കുറിച്ചുള്ളതായിരിക്കില്ല, തോമസിനെ കുറിച്ചുള്ളതായിരിക്കില്ല, ഷാജിനെ കുറിച്ച്, കാരണം എല്ലാവരെയും കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ എക്സ്പെക്ടഡ് റിപ്പൻഡൻസിൽ എത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കർത്താവിനെ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കാനേ പറ്റൂ. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കത്തില്ല, വേറെയുള്ളവരുടെ അനുഭവത്തിൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇത് ഈ വണ്ടി ഓടണമെങ്കിൽ നമുക്ക് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ ആകുന്ന കൺവിക്ഷൻ ഇല്ലാതെ ഒരടി പോലും ഓടുന്ന വണ്ടിയല്ല ഇത്. നോ, അങ്ങനെ ഒന്നും ഓടില്ല ഇത്. പൗലോസ് പറയും, ഞാൻ ഇപ്പൊ ജീവിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. കാരണം ഇത് അനേക, നമ്മൾ പാടാറുള്ള പോലെ അനേക ശക്തന്മാർ വീണടിഞ്ഞ ആ പാതയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങനെ എളുപ്പത്തിൽ ഓടിയെത്താൻ പറ്റുന്ന മാർഗമല്ല. രക്ഷിക്കപ്പെട്ടവരോട് കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ പിന്നാലെ കർത്താവിനെ വിശ്വസിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ വചനത്തിൽ നിലനിന്നാൽ എന്റെ ശിഷ്യന്മാരാകും, നിങ്ങൾ സത്യറിയും രക്ഷപ്പെടും. ഈ ജോൺ ചാപ്റ്റർ 6 ഒത്തിരി പേര് പുറകെ വന്നു, കയറാൻ പറ്റിയില്ല. കർത്താവ് പറഞ്ഞു, അനേകർ പ്രവേശിക്കാൻ പരിശ്രമിക്കും, പക്ഷേ നടക്കില്ല. അപ്പൊ ഇത് നമ്മൾ ഇതിനെ ഒരു ലാഘവ ബുദ്ധിയോടെ എടുത്താൽ, ഇതിനെ രണ്ടാം സ്ഥാനത്ത് നിർത്തിയാൽ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇന്ത്യൻ പ്രസിഡന്റിനെ ഏത് മീറ്റിംഗിലാണേലും, ഇപ്പൊ വേറുള്ളവർ ആര് ഓർഗനൈസ് ചെയ്യുന്നതാകട്ടെ, രണ്ടാം സ്ഥാനം തിരുത്താൻ പറ്റില്ല. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് വന്നാല് ഒന്നാം സ്ഥാനത്തായിരിക്കണം. എന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇന്ത്യയിൽ എല്ലാ രാജ്യത്തും ഉണ്ടെങ്കിൽ, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട് അമേരിക്കൻ, കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ രാജ്യത്ത് ഒരു ഡിഗ്നിറ്ററി അമേരിക്ക വിസിറ്റ് ചെയ്യാൻ, ഇപ്പൊ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അമേരിക്ക വിസിറ്റ് ചെയ്യാൻ ചെന്നാല് എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റിന് പോകാൻ പറ്റില്ല. ഹി കനോട്ട്, പ്രോട്ടോകോളാണ് എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഈ കർത്താവിന് ആ ഉന്നതമായിട്ടുള്ള സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവിടെ കർത്താവ് ഉണ്ടാകത്തില്ല. നോ, സെക്കൻഡ് പ്ലേസിൽ ഇരിക്കില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു, ഐ വോണ്ട് ഷെയർ മൈ ഗ്ലോറി വിത്ത് എനിബഡി. കർത്താവിന്റെ മഹത്വം ആരുമായിട്ട് പങ്കുവെക്കത്തില്ല. അപ്പൊ ഇവിടെ ഈ ജോബ് പറഞ്ഞേക്കുന്ന ജോബിന് ഈ 41 അധ്യായത്തിൽ നിന്നുള്ള നെറ്റ് റിസൾട്ട്, എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അവിവേകമായിട്ട് സംസാരിച്ചു പോയി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഹ്യൂമിലിറ്റിയാണ്. നമ്മളെല്ലാം ലേണേഴ്സ് ആയിരിക്കണം. എന്ന് മരിക്കുന്നതിന് വരെ നമ്മളെല്ലാം ഈക്വലി നീഡ്ഫുള്ളാണ് ഫോർ ഫർദർ ലേണിംഗ്. എല്ലാവരും, ഒരു വ്യത്യാസമില്ല, പല സ്റ്റേജസിലായിരിക്കും എന്നുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ട് ചാക്കിലും ചാരത്തിലും ഇരുന്ന് അനുദപിക്കേണ്ടവരാണ് നമ്മൾ, എങ്കിലേ നമ്മൾ യൂണിറ്റി ഓഫ് ഫെയ്ത്തിൽ എത്തിപ്പെടുത്തും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചത് ബെറിയിലുള്ളവരുടെ ശ്രേഷ്ഠതയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ദൈവവചനത്തോടുള്ള ഡീപ്പ് കമ്മിറ്റ്മെന്റ്. നമുക്കിപ്പോ ചർച്ചില് ദൈവവചനം പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ചർച്ചിലൊരു എൽഡർ ആകാനുള്ള യോഗ്യതയെ കുറിച്ച് എഴുതിയേക്കുന്നിടത്ത്, അത് ചർച്ചില് പലതരം എൽഡേഴ്സ് ഉണ്ട്. ഇപ്പം ഇപ്പൊ ഇവിടെ തോമസ് ഒരു എൽഡറാ, ഞാനും ഒരു എൽഡറാ, പക്ഷെ ഞാൻ മാത്രമേ ദൈവവചനം പഠിപ്പിക്കുന്നുള്ളൂ. നമുക്ക് ഇപ്പൊ റെവലേഷനില് ലെറ്റർ എഴുതിയപ്പോ അതിലെ ദൈവവചനം കൈകാര്യം ചെയ്തിരുന്ന എൽഡറിനാണ് എഴുതിയത്. ഇപ്പോ ആക്സ് ചാപ്റ്റർ 6 നമ്മൾ കാണുന്ന അവരെ ബിസിനസ് എൽഡേഴ്സ് എന്നാ പറയപ്പെട്ടിരുന്നത്. ബിസിനസ് കച്ചവടം ചെയ്യുന്നുള്ളതല്ല, മറ്റു കാര്യങ്ങൾ നോക്കുന്ന എൽഡേഴ്സ്. അതുപോലെ തന്നെ ഇപ്പോ 1 Timothy 5 എടുക്കുമ്പോ അവര്, ഞാൻ പറഞ്ഞത് നമ്മൾ ആരും തികഞ്ഞെന്നല്ല, പക്ഷെ ദൈവവചനം പഠിപ്പിക്കാൻ ആരെങ്കിലും ഇല്ലാത്ത സഭയുടെ കാര്യം ഗതികേടായിരിക്കും. കാരണം പ്രവചനം ഇല്ലാത്തടത്ത് ജനം നശുവെന്നല്ല, നിയന്ത്രണം വിട്ടുപോകും അല്ലെ. അതിന്റെ റെഫറൻസ് എന്ന് പറയുമ്പോ എനിക്ക് ബൈഹാർട്ട് അറിയില്ല. നമ്മൾ വായിച്ചത് 1 Timothy 5
5:17 നന്നായി ഭരിക്കുന്ന സഭാമൂപ്പന്മാർ പ്രത്യേകിച്ച് പ്രബോധനത്തിലും അധ്യാപനത്തിലും വ്യാപൃതരായിരിക്കുന്നവർ ഇരട്ടി ബഹുമാനത്തിന് അർഹരാണ്. കാരണം അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോ who rule well be counted worthy of double honor, especially whose labor is in, especially those who labor in the word and doctrine. അതെ, ഇപ്പോ നോക്ക്, ഇപ്പോ അതായത് ചർച്ചിൽ ദൈവജനം പഠിപ്പിക്കുന്ന നമ്മൾ ഇപ്പോൾ ഞാൻ ഇവിടെ ലേബർ ചെയ്യുന്ന കാര്യം എസ്പെഷ്യലി ദോസ് ആർ ഇല്ല ഇരട്ടി ബഹുമാനം എന്ന് പറയുമ്പോൾ ആളെ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കണം എന്നാണ്. അതെന്താ കോണ്ടെക്സ്റ്റ്, എന്താ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ കാരണം ഇത് നമുക്ക് ദൈവജനത്തെ കുറിച്ചുള്ള അജ്ഞത ഇറ്റ്സ് നോട്ട് ഹെൽപ്ഫുൾ. എന്താ ജോലി ഇരട്ടി ബഹുമാനത്തിന് അർഹനാന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? അപ്പൊ ബാക്കിയുള്ളവരെ ബഹുമാനിക്കുന്നൊക്കെ ഇരട്ടി കൂടുതലായിട്ട് ദൈവജനം പഠിപ്പിക്കുന്ന ആളെ ബഹുമാനിക്കണം എന്നാണ് അല്ല. വാട്ട് ഈസ് നോ, അവിടെ ബഹുമാനം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ശരി, എക്സാക്ട്ലി. അതായത് ഈ ദൈവവചനത്തിൽ നിന്ന് അല്ലെങ്കിൽ സുവിശേഷം പറയുന്നവൻ അതിൽ നിന്ന് ജീവിക്കാൻ കർത്താവ് പെർമിഷൻ നൽകിയിട്ടുണ്ട്. ഈ പഠിപ്പിക്കുന്ന എൽഡർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ മറ്റുള്ള എൽഡറിന് കൊടുക്കുന്നേക്കാൾ കൂടുതൽ രണ്ട് എൽഡർ മിനിമം ഉണ്ടായിരിക്കും, രണ്ടോ മൂന്നാണെങ്കിൽ അവരെല്ലാം ഇതിൽ നിന്ന് ഉപജീവനം കഴിക്കുന്നവരാണെങ്കിൽ, കാരണം അവർക്ക് വേറെ വരുമാനം ഇല്ല അല്ലെ, പിതൃസ്വത്ത് ഇൻഹെറിറ്റ് ചെയ്യാത്തവരാണ് എങ്കിൽ ഈ ദൈവവചനം പഠിപ്പിക്കുന്ന ആൾക്ക് എന്ത് കൊടുക്കണം? ഇരട്ടി പ്രതിഫലം കൊടുക്കണം, അല്ലെ അവർക്ക് ഇച്ചിരി കൂടുതൽ ഇൻകം കൊടുക്കണം. കാരണം അങ്ങനെ കൂടുതൽ ട്രാവൽ ചെയ്യണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അതവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആൾക്ക് വേറൊരു ഹ്യൂമൻ റെസ്പെക്ട് അല്ല. ഹ്യൂമൻ റെസ്പെക്ട് എങ്ങനെ ദൈവജനം എന്താ പറയുന്നത്? ആർക്കാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്നത്? എന്താ ആർക്കാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട്? ആർക്കാ ആശ്വരം? അല്ല, ഇത് പറയുമ്പോ വേറെ വേറെ ടോപ്പിക്ക് പറഞ്ഞു. ആർക്കാണ് ജോലി ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്നത്? ഇത് ഈ 12 രാമായണം വായിച്ചു തോന്നി എന്നും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈ 1 Peter 2 അല്ലെങ്കിൽ മാറി മാറി ABCD പറഞ്ഞാൽ ശരിയാ. 1 Peter 2 2:16 തുടങ്ങി വായിക്കും, ബാബു വായിക്കും. സ്വതന്ത്രരായി ജീവിക്കുക, എന്നാൽ സ്വാതന്ത്ര്യം ഒരിക്കലും അധർമ്മത്തിനും മൂടുപടമാക്കരുത്. ദൈവത്തിന്റെ ദാസനെ പോലെ വ്യാപരിക്കണം, എല്ലാ മനുഷ്യരെയും ആദരിക്കുക. മതി, സഹോദര സമൂഹത്തെ സ്നേഹിക്കുക. അപ്പൊ എല്ലാ മനുഷ്യരെയും ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കിച്ചുവിനെയും ഇവിടെ ഇരിക്കുന്ന എഡ്വിനെയും ഇവിടെ ഇരിക്കുന്ന കാൽവിനെയും വർഗീസിനെയും എല്ലാം മീൻസ്, കാരണം ഇവരെല്ലാം ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒരാൾക്ക് വേറൊരാളേക്കാൾ കൂടുതൽ ആദരവില്ല. ഈ പ്രായം ചെന്നവരെ ആദരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ രണ്ട് കസേരയേ ഉള്ളൂ, രണ്ട് കസേരയിലെ ആളിരിക്കുക. ഒരു വയസ്സായ ആൾ വന്നാൽ എന്ത് എങ്ങനെ ആദരിക്കണം? എഴുന്നേറ്റിരിക്കാൻ സീറ്റ് കൊടുക്കണം. പണ്ടത്തെ കാലത്ത് ബസ്സിലൊക്കെ പോകുമ്പോൾ വയസ്സുള്ളവർ വന്നാൽ എഴുന്നേറ്റ് സീറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോഴും ഇല്ല. അപ്പൊ പുറത്തേക്ക് നോക്കിയിരുന്നു, പുറത്തേക്ക് നോക്കിയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ അപ്പൊ ദൈവത്തിന്റെ വചനത്തില് ലേബർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം ഒരാളെങ്കിലും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാനില്ലാത്ത സഭയുടെ കാര്യം എന്താവും? പ്രവചനം ഇല്ലാത്തടത്ത് ജനം വഴിതെറ്റി പോവല്ലെന്ന്. അതിന്റെ റെഫറൻസ് ഒന്ന് വായിച്ചു പോകാം ബാബുവിനൊരു ഹോംവർക്ക്. അത് പ്രൊവേർബ്സിലാണ്, എത്ര 29:18 ഒന്ന് വായിച്ചു പോകും. പ്രവചനമില്ലാത്തിടത്ത് ജനം നിയന്ത്രണം കൈവെടിയുന്നു, എന്നാൽ നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനത്രേ. അതായത് ഈ നിയമം പാലിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ അനുഗ്രഹീതനാണ്. പ്രവചനം ഇല്ലാത്തടത്ത് ജനം നിയന്ത്രണം വിടുന്നു. എക്സാമ്പിളാ അഹറോൻ. അഹറോൻ ജനത്തെ നയിച്ചപ്പോ എങ്ങനെയായിരുന്നു? കാളക്കുട്ടിയായിരുന്നു. സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന ആരാധനയായിരുന്നു. പക്ഷെ മോശ ലീഡ് ചെയ്തപ്പോഴോ 27 Deuteronomy 27 9-10 വായിക്കുമ്പോൾ അവരുടെ മെത്തേഡ് എങ്ങനെയായിരുന്നു? എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു. 27 വായിക്കണം അതിന്റെ Deuteronomy 27 അതിന്റെ 9-10 വായിക്കുമ്പോ സർവ ഇസ്രായേലിനോടുമായി മോശയും പറഞ്ഞു. അപ്പൊ ഇത് മോശയുടെ മെത്തേഡ്, അഹ്റോന്റെ മെത്തേഡ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അഹ്റോൻ എന്ത് ചെയ്തു? ജനത്തെ എന്ത് ചെയ്തു? കയറൂരി വിട്ടു, കയറഴിച്ചു വിട്ടു. ജനത്തിന് വേണ്ടത് എന്താ? കയറിഷ്ടമാണ് ആർക്കെങ്കിലും? കയറൂരി വിടുന്ന എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ വായിച്ചു പോകും.
സർവ ഇസ്രായേലിനോടുമായി മോശയും ലേവിയ പുരോഹിതരും പറഞ്ഞു ഇസ്രായേലേ നിശബ്ദമായി കേൾക്കൂ അപ്പോ എങ്ങനെ കേൾക്കണം എന്നാ മോശയും പുരോഹിതരും പറഞ്ഞത് ഇസ്രായേലെ നിശബ്ദമായി കേൾക്കൂ നോക്ക് ഇത് ഇതുവരെ ആരും ഒരു പ്രസംഗകര് അല്ലെ പ്രവാചകര് ഓഡിയൻസിനോട് പറയുന്നത് കേട്ടില്ല അവർ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് പ്രാർത്ഥനയോട് ഇരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് രണ്ടു കാര്യത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയോട് ഇരിക്കും എന്നാൽ ആരും പറയുന്ന കേട്ടില്ല എല്ലാവരും നിശബ്ദരായി ശ്രദ്ധയോടെ കേൾക്കണം ആരും പറയുന്നത് ഇതൊരു ഞാൻ കേട്ടിട്ടില്ല ഐ ഡോണ്ട് പക്ഷെ മോശയും പുരോഹിതരും അങ്ങനെയാ പറഞ്ഞു പക്ഷെ അഹ്റോന്റെ ആരാധന എങ്ങനെയായിരുന്നു കയറൂരി വിട്ടതായിരുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കൺവിക്ഷൻസ് പ്രാപിച്ചില്ലെങ്കിൽ ഒരാൾ പ്രസംഗിക്കുമ്പോ നമ്മൾ ഇന്നും പറയാറുണ്ട് പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും അല്ല അതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഹല്ലേലൂയ്യാന്ന് ഒരാൾ പറയും ഒരു സ്ഥലത്ത് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഈ മീഖ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട് മീഖ ചാപ്റ്റർ 3 ഓക്കെ ഇതിനകത്ത് ഒരാൾ ഹല്ലേലൂയ്യാ സ്തോത്രം എന്ന് ഉറക്കെ പറയുന്നത് വി ആർ നോട്ട് അഗൈൻസ്റ്റ് അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ് അതേഴ്സ് കാരണം വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി ആളെ നശിപ്പിക്കാൻ ആർക്കും റൈറ്റ് ഇല്ല അതുകൊണ്ടാണ് പൗലോസ് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ ആളില്ലെങ്കിൽ മിണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം കാരണം ഇപ്പം ബഹളം ഉണ്ടാക്കുമ്പോൾ വേറൊരാൾക്ക് ശല്യം അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് താൻ വേറെ ആർക്കും ഒരു ഗുണമില്ല ഇന്റർപ്രറ്റേഷൻ ഉണ്ടെങ്കിൽ അത് സഭയ്ക്ക് ഗുണം ചെയ്യും ഇന്റർപ്രറ്റേഷൻ ഇല്ലെങ്കിൽ നീ എത്ര വേണേലും പ്രാർത്ഥിച്ചു അപ്പൊ ഒരാളെ അടുത്ത് ചോദിച്ചു അങ്ങനെ ആവേശത്തിൽ അങ്ങ് പിടിവിട്ട് ഭയങ്കര ഒരു അഭിഷേകം ഇനി വരുവാണ് എന്ത് ചെയ്യണം സുബോധത്തിന്റെ അഭിഷേകം വരുന്നെങ്കിൽ മിണ്ടായിരിക്കും അല്ലെങ്കിൽ ബഹളം ഉണ്ടാകും ഇങ്ങനെ പുട്ടി ശക്തമായിട്ട് ഞാൻ വന്നത് എന്ത് ചെയ്യണം ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഈ ആത്മാവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ നിയന്ത്രണത്തിന്റെ നല്ല സുബോധത്തിന്റെ ആത്മാവ് പക്ഷെ യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് വരുന്നെങ്കിൽ ആ കൂടെ സുബോധം കൂടെ വരും അല്ലെങ്കിൽ സുബോധം വരില്ല എന്ന് വെച്ചപ്പോ മീഖ 3 ഒരു സെക്കൻഡ് അവര് മീഖ പേജ് ഒന്ന് പറയാം മീഖ 3 ബഹുവചനം വായിക്കോ അതിന്റെ 9 തുടങ്ങി വായിക്കുമ്പോ യാക്കോബിന്റെ ഭവനത്തിലെ തലവന്മാരെ ഇസ്രായേൽ ഭവനത്തിന്റെ ഭരണാധിപരെ ന്യായത്തെ വെറുക്കുകയും നേരിനെ തകിടം മറിക്കുകയും ചെയ്യുന്നവരെ രക്തം കൊണ്ട് സിയോനും അപരാധം കൊണ്ട് ജെറുസലേമും പടുത്തുയർത്തുന്നവരെ ഇത് കേൾക്കൂ അതിന്റെ തലവന്മാർ കൈക്കൂലി വാങ്ങിയിട്ട് വിധി പറയുന്നു അതിന്റെ പുരോഹിതർ കൂലിക്ക് വേണ്ടി പഠിപ്പിക്കുന്നു അതിന്റെ പ്രവാചകർ പണത്തിനു വേണ്ടി ശകുനം പറയുന്നു എന്നിട്ടും അവർ കർത്താവിനെ ചാരി ഇങ്ങനെ പറയുന്നു കർത്താവ് നമ്മുടെ മധ്യേ ഇല്ലേ നമുക്ക് ഒരനർത്ഥവും സംഭവിക്കയില്ല അതുകൊണ്ട് നിങ്ങൾ നിമിത്തം സിയോനെ പയൽ പോലെ ഉഴുതുമറിക്കും ജെറുസലേം ഒരു പാൽക്കൂനയാകും ഇതെല്ലാം ഹിസ്റ്റോറിക്കലി ഫുൾഫിൽഡ് ആയിട്ടുള്ള പ്രൊഫസീസ് അപ്പൊ ഇവര് ഇതെല്ലാം ചെയ്യുന്നതിനിടയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഇങ്ങനെ വിശ്വസിച്ച് നാശത്തി ചാടിയ ഒരാളാ സാംസൺ അല്ലെ കർത്താവ് നമ്മുടെ കൂടെ കർത്താവ് നമ്മുടെ അല്ല എന്റെ കൂടെ ഉണ്ട് ഡൽഹിയിലായിട്ട് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല ഒരു തവണ സിറ്റി ഗേറ്റ് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പലപ്പോഴും കയറും പൊട്ടിച്ചിട്ടുണ്ട് ഇല്ല അങ്ങനെ അനുഭവങ്ങൾ പറയുന്നേ കർത്താവ് എനിക്ക് ഇത് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വചനപ്രകാരം അതിനോട് കർത്താവിനോട് കൺഫേംഡ് അല്ലെങ്കിൽ അത് കർത്താവിന്റെ പ്രീതിയുടെ ലക്ഷണം അല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് മാത്യു ചാപ്റ്റർ 7 അനേകരൊന്ന് പറയും ഞങ്ങൾ വലിയ പ്രവചനം നടത്തിയവരാ ഒത്തിരി ഭൂതം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഭൂതം എന്തിനു വേണ്ടി ഇറങ്ങിപ്പോയത് മനുഷ്യനെ ഡിസീവ് ചെയ്യാൻ വേണ്ടി ഭൂതം ഡ്രാമ കളിച്ചതാ ഒത്തിരി ഭൂതം ഇറങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ പല വൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അവരോട് പറയും ഞാൻ നിങ്ങളെ അറിയുകയില്ല അടുത്ത സെന്റൻസ് എന്താ ദൈവം അതും കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് അതെ അതുകൊണ്ട് അതെ ഇതാണ് ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒത്തിരി ശക്തമായിട്ടുള്ള കാര്യങ്ങൾ പ്രവചനം ഉണ്ടാവും ഭൂത ഇറങ്ങിപ്പോവും പല വൻ കാര്യങ്ങളും ഒക്കെ ചെയ്യും പക്ഷേ ഈ ജീവിതത്തിൽ ഈ വചനത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സ്ക്രിപ്ചറൽ നോളജ് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ വിശദമാക്കി മാറ്റുന്നില്ലെങ്കിൽ കർത്താവ് എന്ത് പറയും അറിയില്ല അതുകൊണ്ട് നമ്മളോട് പറഞ്ഞേക്കുവാണ് ആകയാൽ ഈ വചനങ്ങളെ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാണെങ്കിൽ ഇളകാത്ത ഒരു വീട് പണിയാൻ പറ്റും നമ്മളെ സംബന്ധിച്ച് അപ്പൊ ഇവരൊക്കെ ഈ ചെയ്യുന്നതിനിടയിൽ അവർ പറയുന്നുണ്ടായിരുന്നു എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കാരണം
പല വൻകാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്, അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. ഇത് പ്രീ ട്രിബുലേഷൻ എക്സ്പീരിയൻസുകളാണ്. ട്രിബുലേഷൻ വഴി ഒരുങ്ങുന്ന, അന്തിക്രിസ്തുവിന് വഴി ഒരുങ്ങുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വചനത്തിന് തെറ്റിപ്പോയിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മളും പറയരുത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ശോധന ചെയ്യണം? സെക്കൻഡ് കൊരിന്ത്യൻ 13 പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ശോധന ചെയ്യാനുള്ള സ്കാനിങ് മെഷീനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സ്ക്രിപ്റ്റ്സ്. അപ്പോ ഈ ബെറിയൻസിനെ പോലെ നമ്മളും നോബിൾ ആയിരിക്കും. പ്രാർത്ഥിക്കാം. ജൂലൻ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും. നാഥനെ വചനത്തിൽ ഒരു കാര്യം ചിന്തിച്ചിട്ട് ആ കർത്താവിന് സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമ്മൾ നോഹിന്റെ കാലത്തെ കുറിച്ച് ചിന്തിച്ചത്, നോഹിന്റെ കാലം, നോഹിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. വെള്ളപ്പൊക്കത്തിന് മുമ്പും ജീവിച്ചിട്ടുണ്ട്, ശേഷവും ജീവിച്ചിട്ടുണ്ട്. ഉഭയജീവി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചത് വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള കാര്യമാണ്. കാരണം കാനാൻ അല്ലെങ്കിൽ ഹാമിന്റെ ഡിസെൻഡൻസ് ശപിക്കപ്പെട്ടു. ചിന്തിച്ചതാണ്, കാരണമില്ലാത്ത ശാപം ഫലിക്കില്ല. കാരണമുള്ള ഒരു ശാപത്തിൽ പെട്ടതാണ് മാതാപിതാക്കളോടുള്ള ഇറവറൻസ്. എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ച, കാരണം ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഇതിൽ നിന്ന് വെറും ഒരു ഇറവറൻസ് എന്നുള്ളതിൽ കൂടാതെ മാതാപിതാക്കൾ ഒരുപക്ഷെ മാതൃകയുള്ള ജീവിതം ആയിരിക്കില്ല എന്ന് നയിക്കുന്നു. അത് അതോടെ നമ്മൾ ഇന്ന് ചിന്തിക്കണ്ട. കാരണം ഇത് ടോട്ടലി ഒരു മാതൃകയില്ലാത്ത ജീവിതമാണ് നോഹ് ചെയ്തത് അല്ലേ. പക്ഷെ അതുകൊണ്ടും മക്കൾക്ക് ഒരു എക്സ്ക്യൂസും കിട്ടത്തില്ല മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നാൽ. കാരണം ഈ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞേക്കുന്നത് ഒരു മാതാപിതാക്കളായതുകൊണ്ടാണ്, അല്ലാതെ അവരുടെ സൽക്കർമ്മം അവരുടെ ക്യാരക്ടറും നോക്കിയിട്ടല്ല. അപ്പൊ അറ്റ് ദി സെയിം ടൈം അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളായിട്ടുള്ളവർ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ മാതൃകയില്ലാതെ ജീവിച്ചാൽ മക്കൾ നശിക്കും, മക്കൾ ശാപം പേറും. കാരണം നാച്ചുറലി ടെംപ്റ്റിംഗ് സിറ്റുവേഷൻ വന്നാൽ മനുഷ്യൻ പാപം ചെയ്യും, അതാണല്ലോ. ടെംപ്റ്റേഷൻ വന്നാലേ നമ്മൾ പാപത്തിലേക്ക് വീഴാനുള്ള ചാൻസ്. അതുകൊണ്ടാണ് പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കണം എന്ന് റോമാലേഖനത്തിൽ പറയുന്നത്. കാരണം റോമൻസ് 13 അതിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ, സത്യവേദ ദിവസമാണ് ഇത്തിരി നല്ലത്. റോമൻസ് 13 സെന്റൻസ് ഓർമ്മയില്ല. ഈ ഈ കോണ്ടെക്സ്റ്റിൽ അത് പറയുമ്പോൾ ബാബു പെട്ടെന്ന് അത് വായിക്കാനുള്ളൊരു കണ്ടീഷനാണ്. വേണ്ടേ ബാബു? റോമൻസ് 13 അതിന്റെ 12 തുടങ്ങി വായിക്കുമ്പോ, രാത്രി കഴിയാറായി ഉടനെ പുലരിയാവും, അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ചു വെളിച്ചത്തിന്റെ കവചങ്ങൾ അണിയാം. പകലിന് ഇണങ്ങും വിധം നമുക്ക് വ്യാപരിക്കാം. കൂത്താട്ടത്തിലും മദ്യപാനത്തിലുമല്ല, ദുർവൃത്തിയിലും തോന്നിയാസത്തിലുമല്ല, കലഹത്തിലും അസൂയയിലുമല്ല, പ്രത്യേക കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുക. അടുത്ത സെന്റൻസ് ജഡികാസക്തികളെ തൃപ്തിപ്പെടുത്താൻ പോലും പെടരുത്. അതെ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മള് റോമാലയം ജഡത്തിന് അവസരം കൊടുക്കരുത്. അല്ലെങ്കിൽ ജഡത്തിന് ജഡം ഈസ് ഓൾവേസ് ഇൻ വാർഫെയർ വിത്ത് ആരുമായിട്ടാ വാർഫെയർ? സ്പിരിറ്റ് ലൈഫുമായിട്ട് വാർഫെയറാണ്. അതുകൊണ്ടാണ് ഈ പത്രോസിന്റെ ലയനത്തില് 1 പീറ്റർ 2 അതിന്റെ 11 സെന്റൻസില് 1 പീറ്റർ 2:11 ബാബു കിട്ടിയാണ് വായിക്കുന്നത്. ഇനി എഴുതിയേക്കുന്നേ, പ്രിയപ്പെട്ടവരെ, പരദേശികളും പ്രവാസികളുമായ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെതിരെ പോരാടുന്ന ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോ അവിടെ നമ്മൾ വായിച്ചു, മോഹം ജനിപ്പിക്കുമാറ് ജഡത്തിന് അവസരം കൊടുക്കരുത്. തിമോത്തിയോസിനോട് ഓരോസ് പറഞ്ഞു, യൗവന മോഹങ്ങളെ വിട്ട് ഓടി. കാരണം പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നത് സ്പിരിച്വൽ വിസ്ഡം.
ഇവിടെ പറഞ്ഞ നിങ്ങളുടെ ആത്മാവിനെതിരെ പോരാടുന്ന, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മാവിനെതിരെ പോരാടുന്ന എനിമി എവിടെയുണ്ട്? വിത്തിനാണ്, വിത്തിനാണ്. അതാണ് നമ്മൾ നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനുള്ള ആള് നമ്മുടെ അകത്തുണ്ട്. കേട്ടല്ലേ, ഈ എല്ലാ ജീവികൾക്കും ഓക്സിജൻ ഉണ്ടെങ്കിലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാല് ഓക്സിജന്റെ ആബ്സെൻസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട് ഇല്ലേ? എപ്പോഴാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? മരിച്ചു കഴിഞ്ഞിട്ട്, മരിച്ചു കഴിഞ്ഞ് ആ സെക്കൻഡിൽ പ്രവർത്തനം ആരംഭിക്കും. സെയിം വേ. അപ്പൊ അത് ദൈവം ഇതിനെ ഡീകേ ചെയ്യാനുള്ള സാധനം ദൈവം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഡീകേഡ് ആയിട്ട് മണ്ണിന്, മനുഷ്യ നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് ചേരും എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സാധനം ഇതിനകത്ത് ഇൻബിൽറ്റ് ഉണ്ട്, അനേറോബിക് ബാക്ടീരിയ. അപ്പോ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മുടെ അകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ ജീവിക്കേണ്ടത്. നമ്മളെ നശിപ്പിക്കാനുള്ള എനിമി നമ്മുടെ അകത്ത് അപ്പുറമേ നിന്നല്ല. അതാണ് അവൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിനെതിരെ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജഡം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് എപ്പോഴും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജഡത്തിന് അവസരം കൊടുക്കുന്നത്. അവസരം കൊടുത്താൽ അവൻ ഇവിടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചതില്, ഈ മാതാപിതാക്കൾക്ക് വലിയ കർത്തവ്യമുണ്ട്. എന്തുണ്ട്? മക്കൾ പാപം ചെയ്യാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കാൻ മാതാപിതാക്കളായിട്ടുള്ള എല്ലാവർക്കും കർത്തവ്യമുണ്ട്. അറ്റ് ദി സെയിം ടൈം, ഈ മാതാപിതാക്കൾ ഇറസ്പോൺസിബിൾ ആണെങ്കിലും അത് മക്കൾ പാപം ചെയ്യുന്നതിനൊരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ദെൻ ഉൽപ്പത്തി പോസ്റ്റ് ഫ്ലഡ് കാര്യം നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഉടമ്പടിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ച കവനന്റ് മഴവിൽ കാണുമ്പോൾ ദൈവം ഓർമ്മിക്കും, ദൈവം ഓർമ്മിക്കുന്നു. നമ്മൾ ചിന്തിച്ചതാ ദൈവം ഓർമ്മിക്കുന്നു എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ ദൈവം മറന്നു പോകുന്നതാണോ? നമ്മൾ ഒത്തിരി കവനന്റിൽ ഇടപെട്ടേക്കുന്ന വരാം. ഒന്ന് ലോർഡ്സ് സപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പിന്നത്തെ കവനന്റ് ഏതാ? മാര്യേജ് കവനന്റ്. മാര്യേജ് കവനന്റ്. അപ്പൊ ഈ കവനന്റ് ബ്രേക്ക് ചെയ്താല്, കവനന്റ് ബ്രേക്കിംഗ് ബൈബിളിലെ വളരെ സീരിയസ് ടോപ്പിക്കാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കവനന്റ് ബ്രേക്ക് ചെയ്താല് പ്രശ്നം. അത് നമ്മൾ ചിന്തിച്ച അതിനെ കുറിച്ചല്ല, പെട്ടെന്ന് ചിന്തിക്കുക. വിൽ കണ്ടിന്യൂ ടു തിങ്ക്. കാരണം കവനന്റ്, ഈ മാര്യേജ് കവനന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും അതിന്റെ ഉത്തരവാദിത്തങ്ങളും അത് ബ്രേക്ക് ചെയ്താലുണ്ടാകുന്ന കൺസീക്വൻസിനെ കുറിച്ചും, കാരണം നമുക്ക് ലൈഫ് ടൈം മുഴുവൻ ചിന്തിക്കാനുള്ള, അപ്പൊ ബൈബിൾ പെട്ടെന്ന് ചിന്തിച്ച തീരുന്ന ബുക്കുമല്ല. സോ ഉൽപ്പത്തി 11 അധ്യായത്തില് അക്കാലത്ത് ഭൂമിയിലെങ്ങും ഒരേ ഭാഷയും ഒരേ പദങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അവർ കിഴക്കോട്ട് കുടി പുറപ്പെട്ടു വന്നപ്പോൾ ശീനാർ ദേശത്ത് ഒരു സമതലമുണ്ട്, സമതലഭൂമി കണ്ട് അവിടെ പാർത്തു. അവർ പരസ്പരം പറഞ്ഞു, വരുവിൻ നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി നന്നായി ചുട്ടെടുക്കാം. അങ്ങനെ അവർ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം ടാറും ഉപയോഗിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നാം ഭൂമുഖത്താകെ ചിന്നി ചിതറി പോകാതിരിക്കാൻ വരൂ, നമുക്ക് വേണ്ടി ഒരു നഗരവും അമ്പലചുംബിയായ ഒരു ഗോപുരവും പണിയാം. നമുക്കായി ഒരു പേര് ഉണ്ടാക്കാം. മനുഷ്യ മക്കൾ പണിത നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് അരുൾ ചെയ്തു, ഇതാ ഇവർ ഒരു ജനത, ഇവർക്കെല്ലാം ഒരേ ഭാഷ, ഇവർ ചെയ്യാൻ പോകുന്നതിന്റെ തുടക്കം മാത്രമാണ് ഇത്. ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊന്നും ഇനി ഇവർക്ക് അസാധ്യമായിരിക്കില്ല. വരൂ നമുക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങൾ പറയുന്നത് പരസ്പരം മനസ്സിലാക്കാതിരിക്കാൻ ഇവരുടെ ഭാഷ കുഴപ്പിച്ചു കളയാം. അങ്ങനെ കർത്താവ് അവരെ അവിടെ നിന്ന് ഭൂതലത്തിലാകെ ചിതറിച്ചു കളഞ്ഞു. അവർ നഗര നിർമ്മാണം ഉപേക്ഷിച്ചു. കർത്താവ് അവിടെ വെച്ച് ഭൂമി ഒട്ടുക്കുമുള്ള ഭാഷ കുഴപ്പിച്ചു കളഞ്ഞതുകൊണ്ടും അവിടെ നിന്ന് ജനങ്ങളെ ഭൂതലത്തിലെങ്ങും ചിതറിച്ചതുകൊണ്ടും അതിന് ബാബേൽ എന്ന് പേരായി. അപ്പൊ ഇതില് അറിയാവുന്ന കാര്യം, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ വലിയൊരു പണിഷ്മെന്റ് ദൈവം കൊടുത്തു. ഹ്യൂമാനിറ്റി എല്ലാം അതിനും വെള്ളത്തിൽ മുക്കി കൊന്നു. അത് കഴിഞ്ഞിട്ട് 8 പേരെ രക്ഷപ്പെട്ടുള്ളൂ. ഇത്ര വലിയ ഭീകര ജഡ്ജ്മെന്റ് കണ്ടിട്ട് എന്തെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റം വന്നു? ഇമ്മീഡിയറ്റ്ലി നോഹ് പാപത്തിന്റെ വഴിക്ക് പോയി, ഹാം ആ വഴിക്ക് പോയി. ഇങ്ങോട്ട് വന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ ലക്ഷ്യം, അവരെപ്പോഴും എങ്ങനെ ദൈവത്തോട്, ദൈവത്തിനെതിരെ മല്ലടിക്കുക. നമുക്കൊരു പേരുണ്ടാക്കാം, നമുക്കൊരു പെരുമ ഉണ്ടാക്കാം, ഇനി ഭൂതലത്തിലാകെ നമ്മൾ ചേതറിപ്പോകരുത്. നമ്മൾ ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ലെസൺസ് പഠിക്കേണ്ടതാണ്. കാരണം ഈ ദൈവത്തെ കൂടാതെ നമ്മൾ വലിയൊരു സ്കീം ഇട്ടാൽ ഒരു നിസ്സാര കാര്യം കൊണ്ട് ദൈവത്തിന് അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. ഇവര് നിർമ്മാണം നിർത്താൻ കാരണം എന്താ? ഇത് ടാറും എന്തൊക്കെ ഉപയോഗിച്ച ചുട്ടകട്ട, ടാറ്, കുമ്മായം ഒക്കെ ഉണ്ട്. ഒരാള് കുമ്മായം എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ മറ്റേ ആള് മനസ്സിലാക്കുന്നത് എന്താ? കട്ട കൊണ്ടുവരാനാ. ഒരാള് കട്ട കൊണ്ടുവരാൻ പറയുമ്പോഴോ മറ്റേ ആള് മനസ്സിലാക്കുന്നത് കട്ട് കൊണ്ടുവരാനില്ല. അപ്പൊ ഇതിലിപ്പോ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ തമിഴിൽ കണ്ടിട്ടുണ്ട്, തമിഴില് മുന്തിരി എന്ന് പറഞ്ഞാല് എന്താന്ന് പറയാ? മുന്തിരി.
അത് ഇംഗ്ലീഷ് കാഷിനട്ട, തമിഴ് മുന്തിരി എന്ന് പറഞ്ഞ കാഷിനട്ട. അപ്പൊ തമിഴൻ മുന്തിരി കൊണ്ടുവരാൻ പറഞ്ഞാല് അല്ല, നോക്ക് ദൈവം ഈ ഭാഷയെ അവിടെ വെച്ച് കുഴപ്പിച്ചു. നോക്ക് ഈ ഡിഫറെന്റ് ലാംഗ്വേജസ് എങ്ങനെയുണ്ടായിരുന്നു എഴുതിയേക്കുന്ന ഒരേ ഒരു ബുക്ക് ബൈബിളാണ്. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോലെ ചിലപ്പോൾ ആൾക്കാർ ഒന്നും മനസ്സിലാകത്തില്ല. അല്ലാതെ ഇതങ്ങ് ഗ്രാജുവലി ഹോൾഡ് ചെയ്ത് വന്ന സാധനമൊന്നും അല്ല ഇത്. നോ, ഇതിന്റെ റീസൺ ദൈവം കുഴപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ദൈവം അന്ന് ചിതറിച്ചു. അതിനെ കൺവേർജ് ചെയ്യുന്നതിന്റെ ഒരു സൈനായിട്ടാണ് ഡേ ഓഫ് പെന്റിക്കോസ്റ്റില് ഈ ഓരോരുത്തരും പറഞ്ഞത് അവനവന്റെ ഭാഷയിൽ കേട്ടു. കാരണം ഈ ബാബേലി ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആ ദൈവം ക്രിസ്തു യേശുവിലൂടെ ചെയ്തു. കാരണം അവർ പറഞ്ഞത് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞ ആൾ കല്ല പറഞ്ഞു, പക്ഷെ കേട്ട ആൾക്ക് വേറെ ആൾക്കും അത് കല്ലെന്ന് തന്നെ മനസ്സിലായി. അപ്പൊ ഇത് ഈ ഭാഷ കുഴപ്പിച്ചു. നമ്മൾ ഇതിന് ഓർത്തി ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അമ്പരചുംബിയായിട്ടുള്ള ഒരു ഗോപുരം വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷെ ദൈവം ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ അത് തകർന്നു പോയി. അപ്പൊ ദൈവത്തെ കൂടാതെ പണിയുന്ന അല്ലെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്ന ഒരു ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഈ പ്രൊവേർബ്സ് 16:3 എടുക്കുമ്പോ നിന്റെ പ്രവൃത്തികൾ കർത്താവിന് സമർപ്പിക്കൂ, അപ്പോൾ നിന്റെ പദ്ധതികൾ നിറവേറും. അതെ, നിന്റെ പദ്ധതികൾ കർത്താവിന് സമർപ്പിക്കൂ, അപ്പോൾ പദ്ധതികൾ നിറവേറും. നമ്മൾ ആലോചിക്കുന്നത് നമ്മളിപ്പോ അമ്പരയുമ്പി ആയിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നില്ല. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരായതുകൊണ്ട് നമ്മൾ വീട് വെക്കുക, വണ്ടി മേടിക്കുക, അല്ലെ പിള്ളേരെ കല്യാണം കഴിച്ചു വിടുക, അല്ലെ കല്യാണം കഴിക്കുക. കല്യാണം കഴിക്കുന്ന ഒരു അമ്പരചുംബിയായ പ്രൊജക്റ്റാ അല്ലെ. എന്താ പറഞ്ഞ അമ്പരചുംബിയല്ലേ, എന്താ പറയുക സാർ, അമ്പരചുംബിയായ ഒരു പ്രൊജക്റ്റാ. അപ്പൊ എങ്ങനെയാ നമ്മള് ഈ പെട്ടെന്ന് കുമ്മായോ ഇഷ്ടികയും എല്ലാം കൂടെ കൊണ്ടുവന്ന് പണിയുകയാണ് ചെയ്യുന്നത്? അതേ ദൈവത്തോട് ആലോചന ചോദിച്ച ഒരു പ്രയർ അല്ലെങ്കിൽ ദൈവസന്നിധി സമർപ്പിച്ച് ഒരു കല്യാണാലോചന വരുമ്പോ അതേ പെട്ടെന്ന് ബൈബിൾ തുറന്നു ഈ ഗൈഡൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്? ആണോ ആദ്യം നോക്കി, ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പെണ്ണ് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ കർത്താവിന്റെ കാര്യത്തിൽ അത്ര വലിയ ശരിയാണെന്ന് തോന്നില്ല. അത് കാരണം കൊണ്ട് ഗൈഡൻസ് എടുത്തപ്പോ ആദ്യം എടുത്തപ്പോ കണ്ടു ഇതെന്റെ മനസ്സിൽ ഉദിച്ചതും അല്ല, എന്റെ മനസ്സിൽ വന്നതും അല്ല. പെട്ടെന്ന് അടുത്ത പേജ് എടുത്തു. കിട്ടുന്ന ഗൈഡൻസ് വരുന്ന യു ആർ ടു ബി സൈലന്റ്. ഈ ദൈവത്തിന്റെ മുമ്പിൽ ശാന്തനാകുക, ശാന്തരായിട്ടിരുന്ന് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചിട്ടായിരിക്കണം നമ്മളെ അമ്പരചുംബികളായിട്ടുള്ള പ്രൊജക്ട് ചെയ്യുന്നത്. കാരണം അമ്പരചുംബി മീൻസ് നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത പ്രൊജക്ടുകൾ. ഏറ്റവും പ്രധാനം മാര്യേജ്, അപ്പൊ ജോലിയോ ബാക്കിയുള്ള കാര്യങ്ങളോ വീടോ ഒക്കെ നമുക്ക് വിൽക്കാനും ഒഴിവാക്കാനും ഒക്കെ പറ്റും. അപ്പൊ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോ അല്ലെ അങ്ങനെയുള്ള കാര്യത്തിന് ഈ റിയൽ ആയിട്ട് ദൈവസന്നിധി സമർപ്പിച്ച ഒരു ടൈം ഓഫ് പ്രെയർ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ലേറ്റർ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഭാഷ കുഴയും, കുറെ കഴിയുമ്പോൾ കല്ലെടുത്തോണ്ട് വരാൻ വരുമ്പോൾ എടുത്തോണ്ട് വരുന്നത് എന്തായിരിക്കും, മരത്തടിയായിരിക്കും എടുത്തോണ്ട് വരുന്നത്. കാരണം അപ്പൊ നമ്മളിത് നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഈ അതായത് മനുഷ്യന്റെ വലിയൊരു പ്രൊജക്റ്റിനെ അത് ദൈവഹിത പ്രകാരം അല്ലാതിരുന്നത് കൊണ്ട് നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തിലൂടെ ദൈവം തകർത്തതിന്റെ എക്സാമ്പിളാണ് ബാബേൽ. അപ്പൊ ഈ ഐശാ 30:15 വായിക്കുമ്പോ വായിക്കുമ്പോ 13:1 അടങ്ങിയിരിക്കുന്നതിലാണ് നിങ്ങളുടെ രക്ഷ, അടക്കമൊതുക്കത്തിലും വിശ്വാസാർപ്പണത്തിലുമാണ് നിങ്ങളുടെ ശക്തി. ഈ 30 തന്നെ അതിന്റെ 21 വായിക്കുമ്പോ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ഇടം വലം തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലൂടെ നടക്കുക എന്ന് പിന്നിൽ നിന്നൊരു വചനം നിങ്ങളുടെ കാതുകളിൽ എത്തും. അതായത് ദൈവം കറക്റ്റായിട്ട് നമ്മുടെ ഏത് കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഗൈഡ് ചെയ്യാൻ ഗോഡ് ഇസ് ഇൻ എന്താ പറഞ്ഞത് ഹിസ് തേഴ്സ്റ്റി. ഈ 32 സങ്കീർത്തനത്തില് അതിന്റെ 8 സെന്റൻസില് Thank you.
നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഒരു വാക്യത്താ, നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരും. അതിന് കണ്ടീഷൻ ഇതാണ്, അടങ്ങി ഒതുങ്ങി വിശ്വാസാർപ്പണത്തിൽ ഇരുന്നാല് പോകേണ്ട വഴി പറഞ്ഞു തരും, നിന്നെ പഠിപ്പിക്കും, നിന്റെ മേൽ കണ്ണ് നട്ടുകൊണ്ട് ഞാൻ നിനക്ക് ഉപദേശം അരുളും. വകതിരിവില്ലാത്ത കുതിരയോ കോവർക്കഴുതയോ പോലെ ആകാതിരിക്കുക. കടിവാളവും കടിഞ്ഞാണും കൊണ്ട് അമർത്തിയില്ലെങ്കിൽ അത് നിന്നോടൊപ്പം വരികയില്ലല്ലോ. നമ്മൾ കണ്ടതാ ഇപ്പം ആ പ്രവാചകന്റെ കേസിൽ ആ യറോബയാം പ്രവചിച്ചു, യറോബയാം പറഞ്ഞു അവനെ പിടിക്കുക, പക്ഷെ കൈ മരിച്ചു പോയി കഴിഞ്ഞപ്പോ മാനസാന്തരപ്പെട്ടു. ഇതെല്ലാം ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ഒന്നുമേ എഴുതിയിട്ടുള്ളതെല്ലാം നമ്മൾ ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഈ കൈ മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു യറോബയാമിന്റെ, കാരണം ആ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചെങ്കിൽ മതിയായിരുന്നു. എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ദൈവം തരും. ദൈവത്തിന്റെ വചനത്തിലുണ്ട്, ഒരു പക്ഷെ വായിക്കുമ്പോഴായിരിക്കും, കേൾക്കുമ്പോഴായിരിക്കും, എങ്ങനെയാകട്ടെ, പക്ഷെ നമുക്കൊരു സസ്പെൻസിൽ ദൈവം ഒരിക്കലും കൈവടിയില്ല. നോ, നെവർ. നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചാൽ, ആലോചന ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? താഴ്മ എന്നുള്ളതല്ല, നമ്മളെല്ലാം താഴ്മയുള്ള ഒരാളുണ്ട്. നമ്മൾ അതെ അനുസരിക്കാനായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ, ജോൺ 7:17 നമ്മൾ എന്ന് പഠിക്കുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വേർഡ്. ജോൺ 7:17 ഭാഗം എന്ന് വെച്ചപ്പോ അവന്റെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവന് ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ എന്റെ സ്വന്തമോ എന്ന് മനസ്സിലാക്കാം. അപ്പോ ആർക്കാ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അവന്റെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ. അത് ഞാൻ ഈ ഈ ട്രാൻസ്ലേഷൻ വായിക്കാം. അതായത്, ഇഫ് എനി ഓഫ് യു റിയലി ഡിറ്റർമിൻസ് ടു ഡു ഗോഡ്സ് വിൽ, ദെൻ യു വിൽ സർട്ടൻലി നോ വെദർ മൈ ടീച്ചിങ് ഈസ് ഫ്രം ഗോഡ് ഓർ ഈസ് മിയർലി ഓഫ് മൈ ഓൺ. അപ്പോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവം ഗൈഡ് ചെയ്യാതിരിക്കുന്ന ഒരു കേസ് ഉദിക്കിൽ നെവർ ഇറ്റ് വിൽ ഹാപ്പൻ. കാരണം ഗോഡ് ഈസ് എ റെസ്പോൺസിബിൾ ഗോഡ്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നൊരു. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് എങ്ങനെയാണ്? അല്ല, അങ്ങനെയല്ല, അനുസരിക്കും, പ്രൊവൈഡഡ് നമുക്കും കൂടി ഇഷ്ടമാണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വായിക്കുന്നുണ്ട് ജർമ്മിയ 42 അവര് ജർമ്മിയോട് ജർമ്മിയോട് പറയും, ജർമ്മിയ ഒന്ന് വായിക്കുന്നല്ല, ജർമ്മിയ 42 42:3 ഭാഗം ഒന്ന് വായിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കണമേ, അങ്ങനെ ഞങ്ങൾ പോകേണ്ട വഴിയും ഞങ്ങൾ ചെയ്യേണ്ട കാര്യവും അങ്ങയുടെ ദൈവമായ കർത്താവ് കാണിച്ചു തരട്ടെ. ജർമ്മിയ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു. ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങളുടെ അപേക്ഷ പ്രകാരം നിങ്ങളുടെ അപേക്ഷ പ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന മറുപടി എന്തായാലും അത് ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെക്കില്ല. അപ്പോൾ അവർ ഇരമ്യായോട് പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവ് ഏത് വചനവുമായി അങ്ങയെ ഞങ്ങളുടെ പക്കൽ അയച്ചാലും അത് പൂർണ്ണമായി അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കർത്താവ് ഞങ്ങൾക്കെതിരെ എതിരെ സത്യം വിശ്വസ്തതയുമുള്ള ഒരു സാക്ഷിയായിരിക്കട്ടെ. നന്മയായാലും തിന്മയായാലും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഞങ്ങൾ കേട്ടനുസരിക്കും. അവന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ അങ്ങേ അയക്കുന്നത്. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്വരം കേട്ട് അനുസരിക്കുമ്പോൾ ഞങ്ങൾക്ക് നന്മ ഭവിക്കും. ജർമ്മിയോട് അവർ പറഞ്ഞു, ഞങ്ങൾ പോകേണ്ട വഴി അറിയാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, എന്ത് ഉത്തരം കിട്ടിയാലും ഞങ്ങളത് അനുസരിക്കും, നന്മയായാലും തിന്മയായാലും ഞങ്ങളത് അനുസരിക്കും. ഈ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് അനുസരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങേ കർത്താവിന്റെ അടുത്തേക്ക് അയക്കുന്നത്. അപ്പൊ നാച്ചുറലി ഈ ദൈവത്തിന് മനുഷ്യനെ എന്താ പറയുന്നത്, മനുഷ്യനെ വിശ്വസിക്കുന്ന ആളാണ് ദൈവം. കാരണം നന്മ മാത്രം ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം അത് വിശ്വസിക്കും. കാരണം ആ ഫ്രീ വില്ല് ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് ചെയ്തു കഴിയുമ്പോഴാണ് ദൈവം മനുഷ്യനെ വിധിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ജർമ്മ പ്രാർത്ഥിച്ചു, ജർമ്മയ്ക്ക് ഉത്തരം കിട്ടി. ഇവർക്ക് പോകാൻ, ഇവർ ആഗ്രഹിച്ചിരുന്നത് എങ്ങോട്ട് പോകാനായിരുന്നു? ഈജിപ്തിലേക്ക് പോകാനായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരുത്, അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, ഇത് ദൈവത്തിൽ നിന്നുള്ള ആലോചന അല്ല. അപ്പൊ അവരെല്ലാം മത്സരിച്ച് എങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. അവിടെ വാളിനിരയായി നാശമൊന്നും എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂട്രൽ ഗിയറിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞ വെരി ഡിഫിക്കൽട്ട്. അതായത് ദൈവഹിത എന്തായാലും ഞാൻ അതിന് കീഴടങ്ങും എന്നുള്ള ഹൃദയാവസ്ഥയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല. നമ്മളെല്ലാം പറയാറുണ്ട് ദൈവഹിതം മതി എന്ന് പറയാറുണ്ട്, പറയാറുണ്ട്, എല്ലാ കാര്യവും ഉണ്ട്. പക്ഷേ ദൈവഹിതം നമ്മുടെ ജഡത്തിന് ഇഷ്ടം അല്ലെങ്കിൽ നമ്മളെല്ലാം അതിനൊരു എക്സ്ട്രാ അതിന് എക്സ്ക്യൂസ് കണ്ടു. ദി ആദാമിക് നേച്ചർ അതാ.
കാരണം അനുസരിക്കാതിരിക്കുന്ന നമുക്ക് ഇഷ്ടം. അറ്റ് ദി സെയിം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ എവിടെ പോയാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നോ, കാരണം ലോർഡ് ഈസ് ലോർഡ് ഓഫ് ഓൾ ഫ്ലഷ്. ഭൂമി കർത്താവിൻ്റെതാണ്. ഈ ഭൂമിയിൽ കർത്താവിനോട് റബല്യസ് ആയിട്ട് നമുക്ക് ജീവിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, ഇമ്പോസിബിൾ ആണ്. ഈ ഐസ 31 അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രഭുവിനെ വയ്ക്കും. ഇസ്രായേലിന്റെ വത്സത്തിനായവന്റെ നേരെ ദൃഷ്ടി തിരിക്കുകയോ കർത്താവിനോട് ദുരിതം ആരായുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോയി. കുതിരകളിൽ തുടർച്ചയാണ്, സഹായം തേടി ഈജിപ്തിലേക്ക് പോയി. കുതിരകളിൽ ആശ്രയം അർപ്പിക്കുകയും എണ്ണം വലുതാണെന്നത് കൊണ്ട് പേരുകളിലും വളരെ കരുത്തുള്ളവരാണ് എന്നതുകൊണ്ട് കുതിരപ്പടയാളികളിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. എന്നാൽ അവൻ ജ്ഞാനിയാണ് അനർത്ഥം വരുത്തുകയും ചെയ്യും. അവൻ ഒരിക്കലും തന്റെ വാക്കുകൾ പിൻവലിച്ചിട്ടില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനത്തിനും നേരായും അപരാധികളെ സഹായിക്കുന്നവരുടെ നേരെയും അവൻ നീങ്ങും. ഈജിപ്തുകാർ മനുഷ്യരാണ് ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. കർത്താവ് തന്റെ കരം നീട്ടിപ്പിടിക്കുമ്പോൾ സഹായി ഇടറും, സഹായിക്കുന്നവൻ വീഴും, അവരെല്ലാം ഒന്നിച്ചു നശിക്കും. അതെ, ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ചിന്തിച്ച കാര്യം, ദൈവത്തോട് ആലോചന ചോദിക്കാതെ, കാരണം നമ്മള് അടിമകളാണ് കർത്താവിന്റെ. അത് നാണിക്കാനൊന്നുമില്ല, കർത്താവിന്റെ അടിമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കർത്താവിനോട് ആലോചന ചോദിക്കാതെ ഒന്നും ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് ഇല്ല എന്ന് നമ്മൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടേക്കും വരാം. പക്ഷെ നമ്മൾ ഏതെങ്കിലും കാര്യം നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് എഴുതിയേക്കുന്നത്, ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ നേരെ ദൃഷ്ടി തിരിക്കുകയോ കർത്താവിനോട് തിരഹിതം ആരായുകയോ ചെയ്യാതെ, നമുക്കൊരു റൈറ്റും ഇല്ല അങ്ങനെ ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ സഹായം തേടി ഈജിപ്തിലേക്ക് പോയി കുതിരകളിൽ ആശ്രയം അർപ്പിക്കുകയും, കുതിര എന്ന് പറഞ്ഞാൽ ജഡം ഗൈഡ് ചെയ്യുന്ന പോലെ ചെയ്യുന്ന, കുതിര എന്ന് പറഞ്ഞാൽ ജഡമാണ്. ഈജിപ്ത് എന്ന് പറഞ്ഞാലും ജഡവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് കർത്താവിനോട് ആലോചന ഇല്ല, ചോദിക്കുന്നില്ല, കർത്താവ് ആലോചന തരും, പക്ഷെ നമ്മൾ വി ആർ ബീങ് ഗൈഡഡ് ബൈ ദി ഡിസൈഡ്സ് ഓഫ് ദി ഫ്ലഷ്. അങ്ങനെയാണെങ്കിൽ കുതിരകളിൽ ആശ്രയം അർപ്പിക്കുകയും എണ്ണം വലുതാണെന്നത് കൊണ്ട് തേരുകളിലും, നമുക്ക് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ട് അവിടെ കർത്താവ് ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല, നോർമലി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. എണ്ണം വലുതാണെന്നത് കൊണ്ട് തേരുകളിലും, വളരെ കരുത്തുള്ളവരാണ് എന്നതുകൊണ്ട് കുതിരപ്പടയാളികളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. എന്നാൽ ദൈവം ജ്ഞാനിയാണ്, അനർത്ഥം വരുത്തുകയും ചെയ്യും. കാരണം ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മളൊരു കാര്യം ചെയ്താൽ അതിന്റെ പിന്നാലെ അനർത്ഥമുണ്ട്, ഉറപ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഫ്രീ അല്ല. ലോർഡ് ഈസ് ലോർഡ് ഓഫ് ഓൾ ഫ്ലഷ്. കർത്താവിന് ഇഷ്ടമില്ലാതെ നമ്മൾ 135 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, അവൻ ആകാശത്തിലും ഭൂമിയിലും എല്ലായിടത്തും എന്താ താനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. ആരോടും കൺസൾട്ടൻസി നടത്തിയിട്ടല്ല ദൈവം ഒരു കാര്യം ചെയ്യുന്നത്. ആകാശത്തിലും ഭൂമിയിലും സ്വർഗത്തിലും എല്ലായിടത്തും തനിക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യും. ചെയ്തു കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യുമോ? ഞാൻ അതിന്റെ ആവശ്യമില്ല, ദൈവം ചെയ്യുന്നത് ശരി. അപ്പൊ അതുകൊണ്ട് അവൻ ജ്ഞാനിയാണ്, അവൻ അനർത്ഥം വരുത്തുകയും ചെയ്യും. അവൻ ഒരിക്കലും തൻ്റെ വാക്കുകൾ പിൻവലിച്ചിട്ടില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനത്തിന് നേരെയും, അല്ലെങ്കിൽ ഈ ദൈവത്തോട് ആലോചന ചോദിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ഇവിടെ തിന്മ പ്രവർത്തിക്കുന്നവർ എഴുതിയിരിക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനത്തിന് നേരെയും അപരാധികളെ സഹായിക്കുന്നവരുടെ നേരെയും അവൻ നീങ്ങും. അപരാധിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അപരാധത്തോട് കൂട്ടിച്ചേരുകയാണ്. നമ്മൾ സെക്കൻഡ് ജോണിൽ വായിക്കുന്നുണ്ട്, ഈ പഠനവുമായിട്ടല്ലാതെ വരുന്നവരെ സ്വീകരിക്കുന്നവർ അവരുടെ ശാപത്തിൽ നിന്ന് ഇല്ലാത്തവരുടെ അവരുടെ തിന്മയിൽ പങ്കുചേരുക അല്ലേ. അതുകൊണ്ടാണ് ഈ പഠനവുമായിട്ടല്ലാതെ വരുന്നവർ വീട്ടിൽ വെൽക്കം പോലും ചെയ്തും ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്ന അപരാധികളെ സഹായിക്കുന്നവരുടെ നേരെയും അവൻ നീങ്ങും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ, ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, ഇത് എല്ലാ കാര്യത്തിലും ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടത് ആവശ്യം. നമ്മുടെ മോട്ടീവ് കറക്റ്റ് ആണ്, ദൈവം വ്യക്തമായിട്ട് ഗൈഡ് ചെയ്യും. ഇപ്പൊ ഈ ഐസിയ 26:10 വായിക്കുമ്പോൾ, അന്ന് വായിക്കുമ്പോൾ ഇതിന്റെ ഇതുമായിട്ട് കണക്റ്റഡാ. ദുഷ്ടനോട് ദാക്ഷിണ്യം കാണിച്ചാൽ അയാൾ നീതി ഭരിക്കില്ല. നീതിമാന്മാരുടെ നാട്ടിൽ അയാൾ ദുഷ്ടത പ്രവർത്തിക്കും. കർത്താവിന്റെ മഹത്വം അയാൾ ദർശിക്കുകയുമില്ല. അതെ, അപ്പൊ ദുഷ്ടനോട് ദാക്ഷിണ്യം കാണിച്ചാൽ അയാൾ
നീതി പഠിക്കില്ല. ചിലപ്പോൾ ദൈവം ഒരാൾക്കൊരു ബാലശിക്ഷ കൊടുത്തേക്കുന്നതായിരിക്കും, അപ്പൊ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മള് ആ ബാലശിക്ഷയുടെ ഇഫക്റ്റ് ചെയ്യുന്ന ആളെ രക്ഷിക്കാനായിട്ട് പോകുമ്പോൾ ദൈവം പറഞ്ഞാൽ ചെയ്യണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും ദൈവത്തോട് ആലോചന ചോദിക്കുന്നത്. അപ്പൊ ഇതില് ദുഷ്ടനോട് ദാക്ഷിണ്യം കാണിച്ചാൽ അയാൾ എന്ത് ചെയ്യില്ല? നീതി പഠിക്കില്ല എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടില്ല, നീതി പഠിക്കില്ല. നീതിമാന്മാരുടെ നാട്ടിൽ അയാൾ ദുഷ്ടത പ്രവർത്തിക്കും, കർത്താവിന്റെ മഹത്വം അയാൾ ദർശിക്കുകയും ഇല്ല. അപ്പൊ ഈ കമ്മിങ് ബാക്ക് ടു 31 വരുമ്പോ അതിലെഴുതിയേക്കുന്നത് നേരെ അപരാധികളെ സഹായിക്കുന്നവരുടെ നേരെയും അവൻ നീങ്ങും. അപ്പൊ നമ്മൾ എല്ലാ സഹായവും അത് ദൈവത്തിന്റെ അപ്രൂവലിലായിരിക്കത്തില്ല. നമ്മളൊരാളെ സഹായിക്കുമ്പോ അത് അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാനുണ്ട്, ഇത് റിയൽ നല്ല ഹൃദയത്തിൽ നിന്നാണെങ്കിലും, അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സഹായിക്കുന്നവരുടെ നേരെയും അവൻ നീങ്ങും. ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. കർത്താവ് തന്റെ കരം നീട്ടുമ്പോൾ സഹായി ഇടറും, സഹായിക്കപ്പെടുന്നവൻ വീഴും, അവരെല്ലാം ഒന്നിച്ച് നശിച്ചു പോകും. അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിച്ചത് ബാബേൽ ഗോപുരം, വിൽ കണ്ടിന്യൂ ടു തിങ്ക്, അവർ ദൈവത്തിനെതിരായിട്ട് ഒരു പക്ഷി ആസൂത്രണം ചെയ്തു, മിസറബിളി ഫെയിൽഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അമ്പരയുമ്പി ആയിട്ടുള്ള സ്കീംസ് ഒക്കെ ഇടുമ്പോൾ വി മസ്റ്റ് ദൈവസന്നിധിയിൽ കാര്യം സമർപ്പിച്ച് ദൈവത്തിൽ നിന്നൊരു ഗൈഡൻസ്, ദൈവത്തിൽ നിന്നുള്ള ഗൈഡൻസ് ഒക്കെ ദൈവം സമീപസ്ഥനായിട്ടുള്ള ദൈവം, വിദൂരസ്ഥനല്ല. അത് ഇനി ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഗൈഡൻസ് അല്ല, വൺ വേ ഓർ അതർ. പല ആൾക്കാരും പറയാറുണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ, അല്ലെ ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു മെസ്സേജ് കിട്ടി. ഗോഡ് വിൽ സ്പീക്ക്, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവം, അല്ലെങ്കിൽ സംസാരിക്കാത്ത ദൈവമല്ല. അപ്പോൾ നമ്മുടെ മേജർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം 2 ലിറ്റർ പാല് മേടിക്കുന്നു എന്നുള്ളതിന് ദൈവത്തോട് ആലോചന ചോദിക്കുന്നതല്ല, അറ്റ്ലീസ്റ്റ് ഈ അമ്പരചുംബി ആയിട്ടുള്ള ഗോപുരങ്ങൾ പണിയുമ്പോഴെങ്കിലും ദൈവത്തോടൊരു ആലോചന ചോദിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്, പടുത്തുയർത്തുന്നവനാണ്. ദൈവം സമീപസ്ഥനായിട്ടുള്ള ദൈവം മാത്രമല്ല, എന്താ എന്റെ ഓപ്പോസിറ്റ് അതാ. ജെറമിയ 32 കണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ സമീപസ്ഥൻ മാത്രമായ ദൈവമോ വിദൂരസ്ഥനോ അല്ലേ എന്നുള്ളതിന്റെ റെഫറൻസ് ഓർമ്മയില്ല, ഞാൻ നോക്കണ്ട. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ മേജർ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചിക്കുന്നത് അതാ നമ്മൾ ബാബേലിൽ നിന്ന് പഠിക്കുന്നത്. കാരണം അവര് ഈ വലിയൊരു പണിഷ്മെന്റ് കിട്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വലിയ ലോക പോപ്പുലേഷനെ ഇറാഡിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ടും, അപ്പൊ നമ്മുടെ ജീവിതത്തില് ഒരു ബാലശിക്ഷ കിട്ടിയാൽ നോർമലി എത്ര നാള് അതിന്റെ ഇഫക്റ്റ് നിലനിൽക്കാറുണ്ടെന്നൊന്ന് ചിന്തിക്കുന്നതല്ല. എത്താണ് നിൽക്കുമ്പോൾ ഒരു ബാലശിക്ഷ കിട്ടിയാൽ ഒരു ഒരു അടി കിട്ടി കഴിയുമ്പോൾ ഒരു മാനസാന്തരം പെട്ടെന്ന് എത്ര നാളത്തേക്ക് അതിന്റെ ഇഫക്റ്റ് നിൽക്കും നോർമലി? അതുകൊണ്ട് പക്ഷെ അത് കഴിയുമ്പോൾ അത് മറക്കും. ഇത് മനുഷ്യന്റെ ജനറൽ പ്രകൃതിയാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്, ആരും വ്യത്യസ്തരല്ല. പക്ഷേ ദൈവത്തിന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഇസ്രായേൽക്കാർ 9 തവണ റെബൽ ചെയ്തു, 10th തവണ സമൂല നാശം. അപ്പൊ അതുകൊണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ ഒറ്റ ശിക്ഷയെന്ന് പഠിക്കേണ്ടതാണ്, അതാണ് സ്പിരിച്വൽ വിസ്ഡം. അപ്പൊ നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ. ം